السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال ربنا الذي أعطى كل شيء خلقه ثم هدى ولم يخرجوا إلا بقطن وخرقة وما آمروا من منزل ظل خاليا. وأنت غدا أو بعده في جوارهم وحيدا فريدا في المقابر ساويا. سنيها سمبن رايا ഈ ശബ്ദം അകലെ നിന്നും അടുത്തുനിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, പ്രദേശവാസികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ ഒരു സായം സന്ധ്യയിൽ പ്രപഞ്ചനാഥന്റെ ദീനിനെ കുറിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനുമൊക്കെയുള്ള അവസരം റഹ്മാനായ റബ്ബ് നമ്മൾക്ക് അനുകൂലമാക്കി തന്നിരിക്കുകയാണ്.
സമയവും സന്ദർഭവും അനുകൂലമാക്കി തന്ന റഹ്മാനായ റബ്ബിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെയും നിങ്ങളുടെയും ഈ സംഗമം ആരോരും സഹായിക്കാറില്ലാത്ത നാളെയുടെ ലോകത്ത് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എത്തിച്ചേരുവാനുള്ള മഹത്തായ സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ പവിത്രമായ മജ്ലിസിൽ ഒത്തൊരുമിച്ചതുപോലെ തന്നെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ഇന്നലകളിൽ അറിഞ്ഞും അറിയാതെയുമെല്ലാം വന്നുപോയ ചാബല്യങ്ങളെല്ലാം ഏറെ വിശാലമായി പുറത്തു തരുന്ന റഹ്മാനായ റബ്ബ് ഈ മജ്ലിസ് വിട്ടുപിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പ് തന്നെ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എന്റെ സംസാരത്തിന്റെ മുമ്പ് രണ്ട് പ്രഗത്ഭമായ സംസാരങ്ങൾ നിങ്ങൾ ശ്രവിച്ച് ഇരിക്കുകയാണ്. വളരെ ഹ്രസ്വമായ സമയത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കാര്യമാത്ര പ്രസക്തമായ ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒട്ടനവധി നിഅമത്തുകൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എങ്ങാനും നിങ്ങൾ എണ്ണുകയാണെങ്കിൽ അത് ക്ലിപ്തപ്പെടുത്തുവാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല തന്നെ. അത്രത്തോളം വിശാലമായ നിഅമത്തുകളാണ് റഹ്മാനായ റബ്ബ് മനുഷ്യരായ നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നന്മയും തിന്മയും ധർമ്മവും അധർമ്മവും ന്യായവും അന്യായവും വിവച്ഛേദിച്ചറിയുവാനുള്ള ബുദ്ധി അല്ലാഹു മനുഷ്യന് നൽകി എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബലദിൽ അല്ലാഹു പറയുന്നതായി നമുക്ക് കാണാം, വഹദൈനാഹു നജ്ദൈൻ, പൊന്തി നിൽക്കുന്ന രണ്ട് പാതകൾ മനുഷ്യർക്ക് നാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്മയുടെ പാതയാണെങ്കിൽ മറ്റൊന്ന് തിന്മയുടെ പാതയാണ്. ഒന്ന് ധർമ്മത്തിന്റെ പാതയാണെങ്കിൽ മറ്റൊന്ന് അധർമ്മത്തിന്റെ പാതയാണ്. ഒന്ന് സംസ്കാരത്തിന്റെ പാതയാണെങ്കിൽ മറ്റൊന്ന് സംസ്കാരമില്ലായ്മയുടെ പാതയാണ്. ഒന്നുകൂടി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഒന്ന് അല്ലാഹുവിന്റെ മസ്ജിദിലേക്കുള്ള വഴിയാണെങ്കിൽ മറ്റൊന്ന് സിനിമാ തിയേറ്ററിലേക്കും ബിവറേജിലെ ഷോപ്പിലേക്കുമുള്ള വഴിയാണ്. എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് തിരിച്ചറിയുവാനുള്ള ബുദ്ധി മനുഷ്യരായ നമ്മൾക്ക് മാത്രമേ അല്ലാഹു നൽകിയിട്ടുള്ളൂ. ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ യഥാർത്ഥ സത്യമായ പാത ഏതാണോ, യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമായ ഋജുവായ സരണി ഏതാണോ, അത് തേടിപ്പിടിക്കുകയും ആ പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ചുകൊണ്ട് വിശാലമായ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കേദാരമായ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് മനുഷ്യരുടെ ആത്യന്തികമായ ലക്ഷ്യമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ നൽകിയ ആ ഒരു നാഥൻ ആരാണോ അവനെ കണ്ടെത്തുവാനും അവനിലേക്ക് വിനയപ്പെട്ടുകൊണ്ട് മടങ്ങുവാനും മനുഷ്യരായ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല അധ്യായങ്ങളിലൂടെ പല വചനങ്ങളിലായി അവന്റെ നിഅമത്തുകളെ നമ്മൾക്ക് പല രൂപങ്ങളിൽ അല്ലാഹു പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിലും
ആകാശ ലോകങ്ങളുടെ കാർമേക കീറുകളിൽ നിന്ന് സ്പ്രേ രൂപത്തിൽ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന മഴയിലും ആ മഴ മുഖേന ഭൂമിയിൽ മുളച്ചു പൊന്തുന്ന സസ്യലതാദികളിലും അത് മുഖേന ഭൂമിയിൽ അള്ളാഹു വ്യാപിപ്പിച്ച ജന്തുവർഗങ്ങളിലും കാറ്റുകളുടെ ഗതിക്രമത്തിലും ആർത്തിരമ്പി വരുന്ന തിരമാലകളുടെ കടൽ തിട്ടകളെ പിളർത്തിക്കൊണ്ട് ചരക്കുകളുമായി മുന്നോട്ട് ബഹിർഗമിക്കുന്ന കപ്പലുകളിലും ലആയാത്തിൽ ഉലിൽ അൽബാബ് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് മനുഷ്യരുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് അനുഗ്രഹങ്ങളുടെ വിലയറിഞ്ഞുകൊണ്ട് അവന്റെ നാഥനെ കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾ എന്തൊരു അനുഗ്രഹം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ടോ അതെല്ലാം അതീശാധികാരിയായ പ്രപഞ്ചനാഥനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. നിങ്ങളുടെ ശരീരമാകുന്ന അത്ഭുതങ്ങളുടെ കലവറ, അതേ കണ്ടുപിടുത്തങ്ങളുടെ പടവുകൾ താണ്ടുന്ന മനുഷ്യന്റെ അതേ മനുഷ്യന്റെ തലച്ചോറെന്ന് പറയുന്ന അത്ഭുത പ്രതിഭാസം, ആ അത്ഭുത പ്രതിഭാസം കൊണ്ടാണ് മനുഷ്യൻ കണ്ടുപിടുത്തങ്ങളുടെ വിശാലമായ മേഖലകൾ അവൻ താണ്ടുന്നത്. ലോകത്തെ ഏറ്റവും വലിയ വിമാനമായ ആന്റനോവ് കണ്ടുപിടിച്ചത് മനുഷ്യന്റെ ആ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ടാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഓടുന്ന ട്രെയിൻ ഒസാക്കോ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ആ ഒരു സിറ്റിയെ മനുഷ്യൻ കണ്ടെത്തിയത് അള്ളാഹു കൊടുത്ത ബുദ്ധിയിലൂടെയാണ്. വായുവിലൂടെ പറന്നു പോകുന്ന വിമാനങ്ങളെയും അതുപോലെ തന്നെ മനുഷ്യന്റെ കണ്ണുകളുടെ എത്ര പവർ ഇല്ലെങ്കിലും ഒപ്പിയെടുക്കാൻ കഴിവുള്ള ക്യാമറകളെയും മനുഷ്യൻ കണ്ടുപിടിച്ചത് അവന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലൂടെ അവൻ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും റഹ്മാനായ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ മനുഷ്യരിൽ പല ആളുകളും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. വളരെ സുന്ദരമായിക്കൊണ്ട് ബുദ്ധിയില്ലാത്ത ഒരു കുതിരയെ വർണ്ണിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന അധ്യായമല്ലേ സൂറത്തുൽ ആദിയാത്ത്. അത് വായിക്കുന്ന ആർക്കും അറിയാം അല്ലാഹു അവിടെ പറയുകയാണ് വൽ ആദിയാത്തി ളബ്ഹാ ഫൽമൂരിയാത്തി ഖദ്ഹാ ഫൽമുഗീറാത്തി സുബ്ഹാ എന്ന് തുടങ്ങിയുള്ള വചനങ്ങളിൽ അല്ല പഠിപ്പിച്ചു തരികയാണ്. ഒരു നാൽക്കാലിയായ കുതിരയെ വർണ്ണിച്ചുകൊണ്ടല്ല പറയാൻ, ആ നാൽക്കാലിയായ കുതിരക്ക് തന്റെ യജമാനൻ ഉണക്ക പുല്ലും വെള്ളവും കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ ആ കുതിരയതാ തന്റെ യജമാനനോട് രചനാത്മകമായി കൊണ്ട് പെരുമാറുകയാണ്. ആ കുതിരയതാ സുബഹിയുടെ സമയത്ത് എണീക്കുകയാണ്. എന്നിട്ട് കുതിര ഓടുന്നത് എങ്ങോട്ടാണെന്നറിയോ? തന്റെ യജമാനനെയും വഹിച്ചുകൊണ്ട് യുദ്ധത്തിന്റെ രണഭൂമിയിലേക്കാണ്. യുദ്ധത്തിന്റെ രണഭൂമിയിലേക്ക് കുതിര ഓടുന്നത് എന്തിനാണെന്നറിയോ? തന്റെ യജമാനന് വേണ്ടിയാ, തന്റെ യജമാനന് വേണ്ടിയിട്ട. ആ കുതിര ഓടുന്ന സമയത്ത് ഭൂമിയിൽ അള്ളിപ്പിടിച്ച് സുബഹിയുടെ സമയത്ത് മഞ്ഞുപാളികൾ വീണ് ഭൂമിയോട് ഒട്ടിക്കിടക്കുന്ന മൺതരികൾ പോലും ആകാശത്തിന്റെ വിഹായസിലൂടെ പ്രദേ അന്തരീക്ഷത്തിലൂടെ പൊടിപടലങ്ങളായി പാറുന്നുണ്ട് കുതിരയുടെ ഓട്ടത്തിന്റെ ശക്തി കൊണ്ട് അല്ല പറയാൻ. മാത്രമല്ല കുതിരയുടെ കാലിലെ കുളമ്പ് തട്ടി കല്ലിൽ നിന്ന് തീപ്പൊരികൾ പാറുന്നുണ്ട് എന്ന് പറയുമ്പോ ആ കുതിര എത്ര പവറിലാണ് ഓടുന്നത്. ഈ കുതിരയെ വർണ്ണിച്ചുകൊണ്ട് അതീശാധികാരിയായ അല്ലാഹു നമ്മളോട് പറയാണ്, മനുഷ്യരായ നമ്മെ കുറിച്ച് പറയാണ്, ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രദേശവാസികളെ റഹ്മാനായ റബ്ബ് നമ്മെ കുറിച്ച് മനുഷ്യരായ നമുക്കൊരു സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. എന്താണതെന്നറിയോ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ്. അതേ മനുഷ്യൻ എന്ന് പറയുന്ന ഇരുകാലിയായ നിവർന്ന ശരീര നിലയുള്ള മനുഷ്യനുണ്ടല്ലോ, അവനവന്റെ നാഥനോട് നന്ദി കെട്ടവനാണ്. അല്ലാഹ് വെറുതെ പറഞ്ഞതാണോ? അല്ല. വഇന്നഹു അലാ ദാലിക ലശഹീദ്. മനുഷ്യന്റെ ജീവിതം അതിന് സാക്ഷിയാണ്. അതുകൊണ്ട് റബ്ബാരാണെന്ന് നമ്മൾ അറിയണം. നമ്മൾക്ക് അനുഗ്രഹം ചെയ്ത നാഥന് നന്ദി ചെയ്യാൻ നമ്മൾക്ക് കഴിയണം. കേട്ടിട്ടില്ലേ നിങ്ങൾ, ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയായ ഫറോവയുടെ രാജകൊട്ടാരത്തിലെ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹ് കയറി ചെല്ലാൻ പറയുകയാണ്. വിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് കാണാം, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹൂ
കൊട്ടാരത്തിലേക്ക് മൂസ നീ ചെല്ലണം. കാരണം അവൻ അതിരി കവിഞ്ഞവനാണ്, അവൻ ബൗണ്ടറികൾ ലംഘിച്ചവനാണ്. അതുകൊണ്ട് അവന്റെ കൊട്ടാരത്തിലേക്ക് മൂസ താങ്കൾ കയറി ചെല്ലണം. മഹാനായ മൂസ അലൈഹിസ്സലാം പ്രാർത്ഥന നിർഭരമായ മനസ്സോടുകൂടി അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ഏക ഛത്രാധിപതിയുടെ രാജകൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുകയാണ്. ആരുമൊന്ന് നിവർന്നു നിൽക്കാൻ ഭയപ്പെടുന്ന ഫറോവയാണ്. ആ ഫറോവയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോഴതാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബി ശറഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. അല്ലാഹുവേ, എന്റെ രക്ഷിതാവേ, എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കി തരണമേ അല്ലാ. മാത്രമല്ല, അതേ എന്റെ നാവിന്റെ കെട്ടിക്കുടുക്കുകൾ നീ അഴിച്ചു തരണമേ അല്ലാ. ഞാൻ പറയുന്ന വാക്കുകൾ എന്റെ പ്രബോധിത സമുദായത്തിന്റെ മനസ്സുകളിൽ ആന്തോളനങ്ങൾ സൃഷ്ടിക്കണമേ അല്ലാ. ഇതും പ്രാർത്ഥിച്ചുകൊണ്ടാണ് അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ധിക്കാരത്തിന്റെ മൂർത്തിയും അഡ്ഭാവമായ ഫറോവയുടെ രാജകൊട്ടാരത്തിലേക്ക് മഹാനായ മൂസ അലൈഹിസ്സലാം കയറി ചെല്ലുന്നത്. എന്നിട്ട് ഫറോവയോട് അല്ലാഹുവിനെ കുറിച്ച് വാചാലനായി സംസാരിക്കുകയാണ്, യഥാർത്ഥ നാഥനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഫറോവ പറഞ്ഞിരുന്നു എന്ത്? അന റബ്ബുക്കുമുല്ല അലാ, ഞാനാകുന്നു ഈ ലോകത്ത് സൃഷ്ടിച്ച ഉന്നതനായ രക്ഷിതാവ് എന്ന് അഹങ്കാരത്തിന്റെ വാക്ക് പറഞ്ഞ ഫറോവയില്ലേ, ആ ഫറോവയുടെ കൊട്ടാരത്തിലേക്കാണ് മൂസ അലൈഹിസ്സലാം കയറി ചെല്ലുന്നത്. അല്ലാഹുവിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുത്തപ്പോ റാംസസ് രണ്ടാമൻ ഫറോവ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം എന്നറിയോ? അതേ, ഫമാ റബ്ബുക്കുമായ മൂസ, നിങ്ങൾ രണ്ടുപേരും പറയുന്ന ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും അവരോട് ഫറോവ ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും പറയുന്ന ഈ രക്ഷിതാവാരാണ്? ആ സമയത്ത് മഹാനായ കലീമുള്ള കൊടുത്ത മറുപടിയാണെന്ത്? റബ്ബുനല്ലദീ അഅ്ത്വാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഈ ഒരു മറുപടി ലോകത്തിൽ നേവരെ ആർക്കും കൊടുക്കാൻ കഴിയാത്ത മറുപടിയാണ്. എന്താണ് കലീമുള്ള കൊടുത്ത മറുപടി എന്നോ? ഖാല റബ്ബുനല്ലദീ അഅ്ത്വാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഈ ലോകത്തുള്ളതിനെയെല്ലാം സൃഷ്ടിക്കുകയും അതിൻ്റെ മാർഗദർശനം കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാരാണോ അവനാകുന്നു എന്റെ രക്ഷിതാവെന്ന് റബ്ബ് പറഞ്ഞു, മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള നാഥനെ നമ്മൾ അറിയാൻ ചുരുക്കത്തിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും സൂക്ഷ്മവും സ്ഥൂലവുമായ വ്യവസ്ഥ നിർണയിക്കുകയും അതിനൊക്കെ വേണ്ട ഗതിവിഗതികൾ നിർണയിച്ചു കൊടുക്കുകയും ചെയ്ത രക്ഷിതാവില്ലേ? ആ രക്ഷിതാവിനെ പഠിക്കാനാണ്, ആ രക്ഷിതാവിനെ അറിഞ്ഞുകൊണ്ട് അവന്റെ ഏകത്വത്തിലേക്ക് മടങ്ങാനാണ് പരിശുദ്ധ ഇസ്ലാം ലോകത്തോട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ലോകത്ത് മാറ്റത്തിന്റെ പടപ്പാട്ട് പാടിയ ഗ്രന്ഥമില്ലേ? ഹിറാഹുബയുടെ പാറക്കെട്ടുകൾക്കുള്ളിൽ അവതരണത്തിന്റെ പ്രഥമ ആരംഭം കുറിച്ച അധ്യായത്തിന്റെ വചനങ്ങളില്ലേ? ആ അധ്യായത്തിൽ അല്ല പറയുന്നുണ്ടല്ലോ എന്ത്? ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റ വറബ്ബുക അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം. വിശുദ്ധ ഖുർആനിൽ ആദ്യമായി അവതരിച്ച ഖുർആനിക വചനാമൃതങ്ങളല്ലേ അല്ലാഹ് അവിടെ പറയുന്നത്? എന്താണ്? ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ, വായിക്കുക, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥനാരാണോ അവന്റെ നാമത്തിൽ നീ വായിക്കുക. വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, അറിവിന്റെ വാതായനങ്ങൾ തേടിപ്പിടിക്കുക എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരേ ഒരു വേദഗ്രന്ഥമുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. എന്നിട്ടല്ല പറയുകയാണ്, മനുഷ്യൻ എന്ന് പറയുന്ന ബുദ്ധിജീവിയില്ലേ, ലോകത്തറിയപ്പെടുന്ന കലാകാരന്മാരില്ലേ, കായിക താരങ്ങളില്ലേ, രാഷ്ട്രീയ മീമാംസകരില്ലേ, ഭരണത്തിന്റെ സിംഹാസനത്തിൽ കയറിക്കൊണ്ട് ഭരണചക്രം കറ
കിടക്കുന്ന ഭരണീയരില്ലേ, ഇവരെയൊക്കെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഭ്രൂണത്തിൽ നിന്നാണ്. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിന്റെ 12 മുതൽ 16 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോ അവിടെ അല്ലാഹു പറയുന്നത് എംബ്രിയോളജിയെ കുറിച്ചാണ്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ ത്വീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. അതേ, ഉമ്മയുടെ ഗർഭാശയ ഭിത്തിയിൽ ഒരു വെള്ളത്തിന്റെ തുള്ളിയായി, അത് പിന്നീടൊരു രക്തത്തിന്റെ തുള്ളിയായി, അത് രക്തത്തിന്റെ കട്ടയായി, മാംസത്തിന്റെ കഷ്ണമായി, എല്ലിനെ അതുകൊണ്ട് കവർ ചെയ്തുകൊണ്ട്, വീണ്ടും മാംസത്തെ കവർ ചെയ്തുകൊണ്ട്, അതല്ല പറയാണ്, പിന്നീട് മറ്റൊരു സൃഷ്ടിയാക്കി മനുഷ്യനെ നാം വളർത്തിയെടുക്കുകയാണ് അല്ല പറയാണ്. ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ച റബ്ബാനാണോ, അവൻ ഏറ്റവും ഉന്നതനാണെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ അല്ല അവിടെ അവസാനിപ്പിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഫുമ്മ ഇന്നകും ബഅദ ദാലിക ലമൈതൂൻ. ഡൈനിങ് ഹാളുകളിൽ, സിറ്റ് ഔട്ടുകളിൽ, വിമാനാപകടങ്ങളിൽ, പ്രകൃതി ദുരന്തങ്ങളിൽ, അതുപോലെയുള്ള അപകടങ്ങളിലൊക്കെ മയ്യത്തായി കിടക്കുന്ന ഒരു സമയം വരാറുണ്ട്. അവിടെ അവസാനിപ്പിച്ചോ? ഇല്ലല്ലോ. ഹുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. നാളെയുള്ള അനന്തമായ പരലോകത്തിലേക്ക് നിങ്ങളെ വീണ്ടും അല്ലാഹു കൊണ്ടുവരുന്നതാണെന്ന് ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള അമ്നിയോകോട്ടിക് കാവിറ്റി എന്ന് പറയുന്ന ശക്തമായ പാടക്കുള്ളിൽ മനുഷ്യരാകുന്ന നമ്മെ അല്ലാഹു സൃഷ്ടിച്ചു കൊണ്ടുവന്നില്ലേ? 9 മാസവും ചില്ലറയും ഉമ്മയുടെ ഉദരത്തിൽ ഞാനും നിങ്ങളും കടിച്ചു കൂട്ടിയില്ലേ? അല്ല, അതല്ലേ ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നത്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനു മിനദ്ദഹ്രി ലം യകുൻ ശൈഅം മദ്കൂറാ. പറയപ്പെടാൻ കഴിയാത്തൊരു കാലഘട്ടം നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ മനുഷ്യ? 26 വയസ്സായ ആള് ചിന്തിക്കട്ടെ, 27 കൊല്ലങ്ങൾക്ക് മുമ്പ് എവിടെയായിരുന്നെന്ന്. 50 വയസ്സായ ഒരാള് ചിന്തിക്കട്ടെ, 51 കൊല്ലങ്ങൾക്ക് മുമ്പ് എവിടെയായിരുന്നെന്ന്. ഇന്ന് നമ്മൾക്കൊരു പേര് പറയാനുണ്ട്, ഇന്ന് നമ്മൾക്കൊരു അഡ്രസ് പറയാനുണ്ട്, ഇന്ന് നമുക്കൊരു മാതാപിതാക്കളെ പേര് പറയാനുണ്ട്. എങ്കിൽ ഇതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞു പോയില്ലേ? അവിടുന്ന് നിങ്ങളെ കൊണ്ടുവന്ന നാഥനെ അറിയാൻ, അവനെ പഠിക്കാൻ, അതാണ് ഖുർആൻ പറഞ്ഞതെന്ന് ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഭ്രൂണത്തിൽ നിന്നാണ്. ഇഖ്റ വറബ്ബുകൽ അക്രം. സൃഷ്ടിച്ചവനായ അത്യുദാരനായ നിന്റെ നാഥനില്ലേ, ആ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. ഈ പറയുന്ന റബ്ബാരാണ് മനുഷ്യ? ആ റബ്ബിനെ നീ അറിയാതെ പോവുകയാണോ? ആ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ നാഥനെ നീ അറിയാതെയാണ് ദുനിയാവിൽ നീ യാത്ര തിരിച്ചു പോകുന്നതെങ്കിൽ പരലോകം കഷ്ടമാണ്, നഷ്ടമാണെന്ന് ഇസ്ലാം അടിവരയിട്ട് പഠിപ്പിച്ചു തരുന്നു. അല്ല പറയാണ്, അല്ലദീ അല്ലമ ബിൽ ഖലം. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥനാകുന്നു അവൻ. അതേ അതേ, മനുഷ്യർ ഇന്ന് എഴുതുന്ന കവിതകളും കഥകളും അതുപോലെ തന്നെ വലിയ വലിയ ഗ്രന്ഥങ്ങളുമെല്ലാം എഴുതാൻ ഉപയോഗിച്ച പേനയില്ലേ, ആ എഴുതാൻ പഠിപ്പിച്ചു കൊടുത്തവനാകുന്നു നാഥൻ. അവിടെ നിർത്തിയോ? അല്ലാഹു ഇല്ലല്ലോ. മനുഷ്യൻ അറിയാത്തത് അല്ലാഹു അവനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മനുഷ്യൻ അറിയാത്തതെന്തോ അത് അല്ലാഹു മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവിടെന്നിട്ട് അല്ലാഹു 5-ാമത്തെ ആയത്തിലൂടെ പറയാണ്, മനുഷ്യൻ അറിയാത്തതെന്തോ അത് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. അതാണ് ഈ ആഴ്ച എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ആശയ വിനിമയങ്ങളിലൂടെ അറിവ് പകർന്നും നുകർന്നുമൊക്കെ പരസ്പരം വിദ്യാഭ്യസിച്ചും അത് പകർന്നു കൊടുത്തും നുകർന്നു നൽകിയുമെല്ലാം വളർന്നു വരുന്ന ഒരു സമുദായം മനുഷ്യരായ നമ്മൾ മാത്രമാണ്. ഇവിടെയുള്ള കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്ക് യൂണിവേഴ്സിറ്റികളില്ല. അതുപോലെ തന്നെ ആകാശത്തിന്റെ വിഹായസിലൂടെ പറിപ്പറക്കുന്ന പറവകൾക്ക് മദ്രസകളില്ല, സ്കൂളുകളില്ല, കോളേജുകളില്ല.
ഓസ്കോട് സർവകലാശാലകളില്ലേ? ഇതൊക്കെ തേടിപ്പിടിക്കുന്നത് മനുഷ്യരാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ ആ ഒരു മാതൃക അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ എന്ന് പറയുന്ന അധ്യായത്തിലൂടെ അക്കാര്യം അല്ലാഹു നമ്മൾക്ക് ഉണർത്തി തരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വഅല്ലമ ആദമ അൽഅസ്മാഅ കുല്ലഹാ സുമ്മ അറലഹും അലൽ മലായിക فقال انبئوني باسماء هؤلاء ان كنتم صادقين. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്, വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ. ആദൻ നബി എന്ന് പറയുന്ന അബുൽ ബഷറായ ആദ്യപിതാവ് ആ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയില്ലേ എല്ലാ വസ്തുക്കളുടെ നാമങ്ങളും ആദൻ നബിക്ക് നാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതെല്ലാം മലക്കുകളുടെ മുമ്പിൽ അല്ലാഹു പ്രദർശിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മലക്കുകളോട് അല്ലാഹു ചോദിച്ച ചോദ്യമുണ്ടെന്ന് ഫഖാല അംബിഊനീ ബിഅസ്മാഇ ഹാഉലായി ഇൻ കുൻതും സാദിഖീൻ. അല്ലയോ മലക്കുകളെ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ ഇതിന്റെ നാമങ്ങളൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് അല്ലാഹുവിന്റെ മലായിക്കത്തുകളോട് ആദൻ നബിയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച വസ്തുക്കളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ച ഭാഗം ഖുർആനിൽ നമ്മൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ചുരുങ്ങിയ ആയുസിന്റെ ഇടയിൽ ഈ ലോകത്തിന്റെ നാഥൻ ആരാണ് എന്നും അതുപോലെ തന്നെ അവൻ നൽകിയ അനുഗ്രഹങ്ങൾ എന്താണ് എന്നും അതൊക്കെ ആസ്വദിച്ചുകൊണ്ടും ആ നാഥൻ അറിഞ്ഞുകൊണ്ടും ജീവിക്കാൻ അല്പമായുസേ അല്ലാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്റെ ഉമ്മത്തായ മുസ്ലിമീങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത് 60 or 70, അതിനെ കവച്ചു വെക്കുന്ന ആളുകൾ വളരെ കുറച്ചാണ് എന്നാണ്, വളരെ തുച്ഛമാളുകൾ. ഈ ഒരു കാലയളവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബപരമായ കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണലി ആവശ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടേതായ മറ്റുള്ള വിനോദങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞിട്ട് റബ്ബിനെ കണ്ടെത്താനും പഠിക്കാനും മനുഷ്യർക്ക് വളരെ തുച്ഛമായ സമയം കിട്ടുന്നുണ്ട്. പക്ഷേ ആ റബ്ബിനെ അറിയാതെ അവന് കൊടുക്കേണ്ട ആരാധനകളും നേർച്ച വഴിപാടുകളും സത്യം ചെയ്യലുകളും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അത് പഠിക്കാതെ മനസ്സിലാക്കാതെ നമ്മൾ ദുനിയാവിൽ നിന്ന് യാത്ര തിരിച്ചു പോവുകയാണെങ്കിൽ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പരലോകം പരാജയത്തിലായിരിക്കും. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു 1-2 ഭാഗങ്ങളിൽ അടിവരയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്, തീർച്ചയായും നീ അറിയണം, അല്ലാഹു അല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല എന്ന് നീ അറിയണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്റെ ശബ്ദം വീടിന്റെ ഉള്ളിലിരുന്ന് കേൾക്കുന്ന ഉമ്മമാരുണ്ടാവും, സഹോദരങ്ങളുണ്ടാവും, പ്രിയപ്പെട്ടവരുണ്ടാവും. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ സൃഷ്ടാവിനെ കുറിച്ചുള്ള പഠനം, അവനെ കുറിച്ചുള്ള അറിവ് എന്നുള്ളതാണ്. ആ റബ്ബിനെ അറിയുന്നതിലൂടെ മാത്രമാണ് മനുഷ്യന്റെ സമാധാനം കരഗതമാവുകയുള്ളൂ. മാത്രമല്ല ആ റബ്ബിനെ കുറിച്ച് അറിയുന്നതിലൂടെയാണ് മരണാനന്തരം ആ മരണസമയത്ത് കബറിൽ ചെന്ന് കിടക്കുന്ന സമയത്ത് മലായിക്കത്തുകളുടെ ചോദ്യം, മൻ റബ്ബുക്ക് എന്ന് ചോദിക്കുമ്പോ റബ്ബി അല്ലാ എന്ന് പറയാൻ കഴിയണമെങ്കിൽ ആ റബ്ബിനെ കുറിച്ച് അറിയണ്ടേ? എന്നാൽ ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ പല ആളുകളും റബ്ബിനെ കുറിച്ചു കൊണ്ടുള്ള പഠനമല്ല, അവന്റെ സൃഷ്ടികളിലേക്കാണ് പല ആളുകളും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലേ ആകേണ്ടത്? നേരെ മറിച്ചുകൊണ്ട് പ്രവാചകന്മാരൊക്കെ ഏതൊരു പാതയിലേക്കാണോ, ഏതൊരു നാഥന്റെ വഹദാനിയത്തിലേക്കാണോ ക്ഷണിച്ചത് അല്ലേ, മഹാനായ യൂസുഫ് നബി ആകട്ടെ, അതുപോലെ മൂസാ നബി ആകട്ടെ, അതുപോലെ ഇബ്രാഹിം നബി ആകട്ടെ, സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയാകട്ടെ, ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയാകട്ടെ, ലോകത്ത് കടന്നു വന്ന പ്രവാചക പുങ്കവന്മാർ ആരൊക്കെയാകട്ടെ, അവരൊക്കെ പറഞ്ഞ പ്രധാന വാക്കുകളിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠകരമായ വാക്കായിരുന്നു, അല്ലാഹു അല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല എന്ന്. അതാണ് അല്ലാഹ് ചോദിക്കുന്നത്, ഉൽഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അല്ലാഹുവിനെ കുറിച്ച് അറിയാത്തവനും അല്ലാഹുവിനെ കുറിച്ച് അറിയുന്നവനും സമമാണോ നബിയേ?
ഒരിക്കലുമല്ല. അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നവനും അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തവനും സമനല്ല. അവ രണ്ടും വലിയ അന്തരമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യരായ നമ്മുടെ അറിവ് പൂർണ്ണമാകുന്നത് എവിടെയാ? എവിടെയാണ് അല്ലേ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ദൈവം എന്ന് പറയുമ്പോൾ പല രൂപത്തിലുള്ള സങ്കല്പങ്ങൾ വെച്ച് പുലർത്തുന്നയാളുകളുണ്ട്. ദൈവമെന്ന് പറഞ്ഞാൽ മാനസിക വികാരങ്ങൾ പങ്കുവെക്കുന്നയാളാണ്, അല്ലെങ്കിൽ ചില്ലിന്റെ കൂട്ടിൽ ഇങ്ങനെ ബിംബമായി ഒതുക്കി വെച്ചതാണ്, പൂജാമുറിയിലുള്ള അല്ലേ ബിംബമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരു കവി പറഞ്ഞില്ലേ എന്ത്, പൂജാമുറിയിലോ ചില്ലിന്റെ കൂട്ടിലോ ബന്ധിതനല്ലോ എന്റെ ദൈവം. ഒരു കവി പാടിയ വരികളാ, ചില്ലിന്റെ കൂട്ടിലോ പൂജാമുറിയിലോ ബന്ധിതനായ ആളല്ല എന്റെ ദൈവം. ഇസ്ലാം പറയുന്ന ദൈവം എന്ന് പറയുന്നത് നമുക്ക് വ്യത്യാസപ്പെട്ടതാണ്. പോയി പോയി ആളുകൾ എവിടെ എത്തിയെന്നറിയോ? ശരീരത്തിൽ വസ്ത്രം ധരിക്കാത്ത ആളുകളുടെ മുമ്പിൽ വരെ സുജൂദുകൾ ചെയ്ത് അവരെ നമിച്ചുകൊണ്ട് ആരാധിക്കുന്ന വല്ലാത്തൊരു ദുരവസ്ഥ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ഒരാളാണല്ലോ മഹാനായ ഈസാ അലൈഹിസ്സലാം. ആ പ്രവാചകനെ വരെ ദൈവത്തിന്റെ അവതാരമാണെന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്നവരില്ലേ? പ്രിയപ്പെട്ടവരെ, ജാറങ്ങളിലും മക്ബറകളിലും കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന് കൊടുക്കേണ്ട ആരാധനകൾ അവരുടെ മുമ്പിൽ ചെന്ന് സമർപ്പിക്കുന്ന ആളുകളില്ലേ? എന്നാൽ ഇസ്ലാം പറയുന്നു, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന രക്ഷിതാവ് ആരാണെന്നറിയോ? ഏതെങ്കിലും മാനസിക വികാരങ്ങൾ പങ്കുവെക്കുന്നയാളല്ല, മരണമുള്ളയാളല്ല, അതുപോലെ തന്നെ വേദനകളോ സുഖങ്ങളോ ഉള്ളയാളല്ല, നേരെ മറിച്ചുകൊണ്ട് മനുഷ്യരുടേതായ ചാബല്യങ്ങളൊന്നുമില്ല ആളല്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതു വലാ നൗം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു നമ്മൾക്ക് പറഞ്ഞു തരികയാണ്, ഈ ഇസ്ലാം ലോകർക്ക് മുമ്പിൽ വെക്കുന്ന ദൈവമാരാണെന്നറിയോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവനല്ലാതെ ആരാധനക്കർഹനായി ലോകത്ത് മറ്റാരും തന്നെയില്ല. ഈ പറയുന്ന ദൈവമാരാണെന്നറിയോ? ലാ തഖുദുഹു സിനതു വലാ നൗം, ഉറക്കമോ മയക്കമോ ഇല്ലാത്തവനാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ടല്ലേ നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞതന്നെ, വലം യകുല്ലഹു കുഫുവൻ അഹദ്, ആ നാഥന്റെ സമന്മാരായി ലോകത്താരില്ല, ആ നാഥന്റെ സമന്മാരായി ലോകത്താരും തന്നെ ഇല്ല. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഭാഗത്ത് അല്ലാഹു നമ്മളോട് പറയുന്നുണ്ടല്ലോ എന്ത്, ലൈസ കമിസ്ലിഹി ശയ്ഉൻ വഹുവ സമീഉൽ ബസീർ, അല്ലാഹുവിനെ പോലെ യാതൊന്നുമില്ല കേട്ടോ, അവനെല്ലാം കേൾക്കുന്ന സമീആണ് ബസീറാണ്. മാത്രമല്ല റബ്ബസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ഹൽ തഅലമു ലഹു സമീയ. അല്ലാഹുവിന്റെ ഖുർആനിലെ 19-ാം അധ്യായത്തിലൂടെ അല്ലാഹു നമ്മളോട് പറയുകയാണ്, റബ്ബസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ രക്ഷിതാവാകുന്നു അവൻ, അതിന്റെ രക്ഷിതാവ് മാത്രമല്ല കേട്ടോ, അതിന്റെ ഇടയിൽ അചേതനമായും സചേതനമായും എന്തെല്ലാമുണ്ടോ അതിന്റെ ഒക്കെ രക്ഷിതാവാകുന്നു അവൻ. അതുകൊണ്ട് പ്രവാചകരെ, അങ്ങനെയുള്ള നാഥനെ നിങ്ങൾ ആരാധിക്കണേ. ആ നാഥനെ മാത്രം ആരാധിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് പരിഹാസങ്ങൾ ഉണ്ടാകാം, അതുപോലെ തന്നെയുള്ള പീഡനങ്ങൾ ഉണ്ടാകാം. നോക്കൂ നിങ്ങൾ, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മക്കയിലെ മണലാരണ്യത്തിൽ വന്നുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകർ ആ നാട്ടിലുള്ള ആളുകളിലെ പ്രഗത്ഭരായ ഗോത്രങ്ങൾ വിളിച്ചുകൊണ്ട് മലഞ്ചെരുവിൽ വിളിച്ചു വരുത്തിക്കൊണ്ട് പറഞ്ഞില്ലേ, ഈ മലഞ്ചെരുവിന്റെ തൊട്ടപ്പുറത്ത് നിന്ന് ഒരു കുതിരപ്പടയാളികൾ നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ ജനങ്ങളെ? ലോകത്തിന്റെ പ്രവാചകരെ മുമ്പിലിരിക്കുന്ന ഗോത്രങ്ങളെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുകയാണ്, അല്ലയോ മുഹമ്മദേ, മാ ജറബ്നാ അലൈഹി ഇല്ലാ സിദ്ഖാ, നീ ഇന്നേവരെ ഞങ്ങളോട് കള്ളം എന്ന് പറയുന്ന
സംഭവമേ പറഞ്ഞിട്ടില്ലല്ലോ മുഹമ്മദേ, അതുകൊണ്ട് നീ പറയുന്നത് ഞങ്ങൾ സത്യപ്പെടുത്തും കേട്ടോ. എങ്കിൽ ലോകത്തിന്റെ പ്രവാചകർ അവിടെ പറഞ്ഞു കൊടുത്ത കാര്യമുണ്ടതെന്താണെന്നറിയോ? അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തെയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അജയ്യനായ ഒരു നാഥനുണ്ട്, ആ നാഥനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പറഞ്ഞപ്പോ കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യനതാ ചാടിയണീറ്റുകൊണ്ട് ജ്വാലോന്മുഖനായിക്കൊണ്ട് പറയുകയാണ്, മുഹമ്മദേ നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? നീ ഞങ്ങളുടെ ഐക്യം തകർക്കുകയാണോ മുഹമ്മദേ? നീ ഞങ്ങളുടെ ഐക്യം തകർക്കുകയാണോ മുഹമ്മദേ എന്നാണ് ചോദിച്ചത്. ആ ചോദിച്ച വ്യക്തി ആരാണെന്നറിയോ? അബൂ ലഹബ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അല്ലാഹയെ തിരക്കുകയാണ് ഖുർആനിലൂടെ, തബ്ബചിയദാ അബീ ലഹബിയു വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ എന്ന് തുടങ്ങുന്ന വചനാമൃതങ്ങൾ. അബൂലഹബിന്റെ ഇരുകരങ്ങളും നശിച്ചു പോയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭൂമുഖത്ത് നോക്കിക്കൊണ്ട് മുഹമ്മദേ നിനക്ക് നാശമെന്ന് പറഞ്ഞ ആദ്യ വ്യക്തിയാണ് അബൂലഹബ്. എന്താണ് മുത്തനബി പറഞ്ഞത്? ഏതെങ്കിലും പേഴ്സണിൽ ഈ ആവശ്യങ്ങളല്ലല്ലോ, ഈ ലോകത്തെ എല്ലാം സൃഷ്ടിച്ച റബ്ബിനെ മാത്രം ആരാധിക്കണം. ഏത് വിഷയത്തിലും അവർ കോംപ്രമൈസാൻ, പക്ഷേ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ എന്ത്? അതേ അജഅലിൽ ആലിഹത ഇലാഹം വാഹിദ. അല്ല മുഹമ്മദേ, നീ എല്ലാ ദൈവങ്ങളെയും കൂട്ടി ഒറ്റ ദൈവമാക്കി മാറ്റിയോ? ഇത് വല്ലാത്ത അത്ഭുതകരമായ കാര്യമാണല്ലോ. ഏത് വിഷയത്തിലും അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് സഹിച്ചില്ല. അതുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുന്നതിൽ എന്ത് പീഡനങ്ങൾ ഉണ്ടായാലും, ഷാബ് അബീ ത്വാലിബിന്റെ മലയോരങ്ങളിൽ ഗരാവോ ചെയ്തതിന്റെ പേരിലായിരുന്നു, ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ സുജൂദിലായിരിക്കെ കൊണ്ടുവന്നിട്ടത് അതിന്റെ പേരിലായിരുന്നു, വേണ്ടപ്പെട്ട ആളുകളുടെ അല്ലേ ചേതനയേറ്റ ശരീരം കൺകൊണ്ട് കാണേണ്ടി വന്നത് അതിന്റെ പേരിലായിരുന്നു. 53 കൊല്ലം പിച്ചവെച്ച് അല്ലെ ഓടി നടന്ന് അതിന്റെ എല്ലാ പളിസുകളും മക്കയുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന നാട് വിട്ട് ആട്ടിവിടേണ്ടി വന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. തായിഫിലേക്ക് അഭയം തേടി ചെന്നപ്പോ സഖീഫ് ഗോത്രത്തിന്റെ സമീപത്ത് നിന്ന് പീഡനങ്ങളുടെ മാലപ്പടക്കം വന്നത് ഇതിന്റെ പേരിലായിരുന്നു. അതുകൊണ്ട് എന്ത് പീഡനങ്ങൾ വന്നാലും അല്ലാഹു പറയുകയാണ് വസ്തബിർ ലിഇബാദതിഹി വസ്തബിർ ലിഇബാദതിഹി, അവന് കൊടുക്കേണ്ട ആരാധനയിൽ ക്ഷമയോടെ ഉറച്ചു നിന്നോ. എന്നിട്ട് ഈ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഹൽ തഅലമു ലഹു സമിയ, പേരൊത്ത ഒരാളെയെങ്കിലും കാണിക്കാൻ കഴിയോ മനുഷ്യന്മാരെ? ഇല്ല. അപ്പൊ അത്രത്തോളം അജയ്യനായ ഒരു നാഥന്റെ അടിമകളാകാനും അവന്റെ മതത്തിലെ മെമ്പറാകാനും അവനെ മാത്രം ആരാധിച്ച് ജീവിക്കാനും കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അതുകൊണ്ട് ലോകത്തുള്ള പല ആൾക്കാർക്കും അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസമൊക്കെ ഉണ്ടല്ലേ. പ്രവാചകന്മാർക്ക് ആ വിഷയത്തിൽ ദഅവത്ത് നടത്തേണ്ടി വന്നിട്ടില്ല. ഇല്ല, ലോകത്ത് കടന്നുപോയ പ്രവാചകന്മാർക്ക് ഈ ലോകത്തിന് ഒരു ദൈവമുണ്ട് എന്ന പ്രബോധനം നടത്തേണ്ടി വരികയും അതിന്റെ പേരിൽ പീഡനങ്ങളും യാതനകളും ഏൽക്കേണ്ടി വരികയും ചെയ്തിട്ടില്ല. ആധുനിക കാലഘട്ടത്തിൽ ലൈബ്രറികളിൽ ലഭ്യമാകുന്ന പുസ്തകങ്ങൾ ചരിത്രകാരന്മാർ എഴുതിയതെടുത്ത് വായിച്ചു നോക്കിയാൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയുടെയും ആഫ്രിക്കയുടെയും വനാന്തരങ്ങളിൽ ജീവിച്ചു പോയ കിരാതരായ കാട്ടുവർഗക്കാർ താൻ വേട്ടയാടി പിടിച്ച മൃഗത്തിന്റെ മാംസം വേവിച്ച് തിന്നണമെന്ന് പോലുമുള്ള രാഗവൃത്തി പോലുമില്ലാത്ത കാട്ടുവർഗക്കാർ, തന്റെ ശരീരത്തിൽ മറ്റുള്ളവർ കാണാൻ പാടില്ലാത്ത അവയവങ്ങളുണ്ടെന്ന് പോലുമുള്ള ബോധമില്ലാത്ത കാട്ടുവർഗക്കാർ, അവർക്കിടയിൽ പോലും ഒരു ദൈവത്തിന്റെ ആസ്തിക്യത്തിലുള്ള വിശ്വാസമുണ്ടായിരുന്നു എന്ന് ചരിത്ര ഗവേഷകന്മാർ എഴുതി വെക്കുമ്പോ പച്ചയായ മുശ്രിക്കീങ്ങൾക്ക് വരെ അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്
രണ്ടര മാസങ്ങൾക്ക് മുമ്പ് ലക്ഷദ്വീപിലുള്ള കിൽത്താൻ എന്ന് പറയുന്ന ദ്വീപിലേക്ക് ഇതുപോലൊരു പ്രസംഗത്തിന് വേണ്ടി പോയി. അവിടെ ചെന്ന് പ്രസംഗിച്ച് അള്ളാഹുവിന്റെ വഹദാനിയത്ത് പറഞ്ഞുകൊടുത്ത് നാട്ടിലേക്ക് തിരിച്ചു വന്നു. തൊട്ടടുത്ത ദിവസം കേരളത്തിൽ നിന്ന് ഒരു ബഹുമാനിയനായ ഉസ്താദ് കപ്പൽ കയറി അങ്ങോട്ട് ചെന്നു. അദ്ദേഹം പറഞ്ഞു, സലഫികൾ മക്കാ മുശ്രിക്കുകളെ മുഅ്മിനികളാക്കുന്ന ആളുകളാണ്. മക്കാ മുശ്രിക്കുകളെ വിശ്വാസികളാക്കുകയും സുന്നികളെ മുശ്രിക്കും കാഫിറുമാക്കുകയും ചെയ്യുന്നവരാണ് സലഫികൾ എന്നാണ് അദ്ദേഹം കാര്യമായിട്ട് പ്രസംഗിച്ചത്. എന്നിട്ട് ചില ആളുകളുടെ പ്രഭാഷണത്തിന്റെ ഭാഗം കൂടി ഇട്ടുകൊടുത്തു. എന്താ പ്രഭാഷണത്തിൽ പറയുന്നത്? മക്കാ മുശ്രിക്കുകൾ അല്ലാഹുവിന്റെ നോമ്പെടുത്തവരാണ്, മക്കാ മുശ്രിക്കുകൾ അല്ലാഹുവിന്റെ നേർച്ച ചെയ്തവരാണ്, മക്കാ മുശ്രിക്കുകൾ കടലിലൂടെ പോകുമ്പോ അല്ലാഹുവിനെ വിളിച്ചവരാണ്, മക്കാ മുശ്രിക്കുകൾ അല്ലാഹുക്ക് വേണ്ടി നോമ്പ് നോറ്റവരാണ്. ഈ ക്ലിപ്പ് ഇട്ടിട്ട് പറയാണ്, കണ്ടോ സലഫികൾ പറയുന്നത് അവർ അല്ലാഹുവിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളാണെന്നാണ്. എന്നാൽ ആ പറയുന്ന വാക്കുകളിലൊക്കെയുണ്ട് മക്കയിലെ മുശ്രിക്കീങ്ങൾ, മക്കയിലെ മുശ്രിക്കീങ്ങൾ, മക്കയിലെ മുശ്രിക്കീങ്ങൾ. എന്താ ഇതിന്റെ അർത്ഥം? മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ. പിന്നെ ഓലെ മുഅ്മിനാക്കേണ്ട എന്താ ആവശ്യം മക്കളെ? പ്രിയപ്പെട്ടവരെ, ഞാൻ അടിവരയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. സത്യത്തില് സലഫികളാണ് നാട്ടിലുള്ള പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കാഫറും മുശ്രിക്കും ആക്കുന്നതെന്ന് പറയുന്നവരോട് വളരെ ആത്മാർത്ഥതയോടുകൂടി പറയാണ്. അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് മറ്റുള്ള താഹൂത്തുകളെ എല്ലാം വെടിഞ്ഞ് അവനിലേക്ക് മാത്രം മടങ്ങണമെന്ന് പറയുന്ന സലഫികൾ എങ്ങനെയാ ഷിർക്കിലേക്ക് വിളിക്കുക? ആൾക്കാരെങ്ങനെ മുശ്രിക്കാക്കുക? ആൾക്കാരെങ്ങനെ കാഫറാക്കുക? പിന്നെ മറിച്ച് കാഫറും മുശ്രിക്കും ആക്കണത് ആരാ? അല്ലാനെയല്ല, അല്ലാന്റെ മഹാന്മാരെയും വിളിച്ചോളി, കബറുങ്ങ ചെന്നോളി, ഇന്ന കല്ലിനെ വിളിച്ചോളി, ഇന്ന കബറിനെ വിളിച്ചോളി എന്നൊക്കെ പറയണോലല്ലേ ശിർക്കിലേക്ക് ക്ഷണിക്കുന്ന ആൾക്കാര്? അപ്പൊ സാക്ഷാൽ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളെ വെള്ള പൂശേണ്ട ആവശ്യം സലഫികൾക്കില്ല. അതുകൊണ്ടൊരു നേട്ടാർക്കും കിട്ടാനില്ല. ഈ നാട്ടിലുള്ള പച്ച പാവങ്ങളായ മുസ്ലിമീങ്ങളെ കാഫറും മുശ്രിക്കും ആക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? സെൽഫികൾക്ക് ഈ പ്രസംഗം നടത്തിയതിന്റെ പേരിൽ ഏറ് കിട്ടിയിട്ടുണ്ട്, ചീമുട്ട കൊണ്ട് ഏറ് കിട്ടിയിട്ടുണ്ട്, ബഹിഷ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വേദിയിലേക്ക് ബോംബെറിഞ്ഞിട്ടുണ്ട്, അഴുക്ക് ചാലുകളിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട്. അല്ലേ? രണ്ടത്താണി സയ്യിദ് പോലെ വീണ ചരിത്രം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സലഫി പ്രസ്ഥാനത്തിന്റെ ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതല്ലേ? തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ പീഡനങ്ങളും യാതനകളും ഒരുപാട് നെഞ്ചോടെ ഏറ്റുവാങ്ങിയ പ്രസ്ഥാനമാണ് സലഫികൾ. അതുകൊണ്ട് ഇതൊക്കെ എന്തിനാണെന്നറിയോ? ആൾക്കാരെ മുശ്രിക്കാക്കിയിട്ട് ഐക്കിട്ട് നല്ല സുഖം കിട്ടുന്നുണ്ട്, അതിനല്ല. മനുഷ്യന്മാരെ ശിർക്കിലേക്ക് കൊണ്ടുപോണ കുറെ ആൾക്കാരുണ്ട്, ഓലെ ചതിക്കുഴികൾ നിങ്ങളെ മനസ്സിലാക്കണം എന്ന് പറയാനാ. അല്ലാഹു ഈ സമുദായത്തെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് വരെ ഈ ലോകത്തിന്റെ നാഥനിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ എന്ത്? വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ മക്കയിലെ മുശ്രിക്കായ അബൂ ജഹലില്ലേ, ഉത്ബയില്ലേ, ശൈബയില്ലേ, അവരോട് ചോദിച്ചു നോക്ക്, ആരാണ് ആകാശവും ഭൂമിയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ചതാരാണെന്ന് അവരോട് ചോദിച്ചാൽ അവര് പറയുമായിരുന്നത്രേ, ലയഖൂലുന്നല്ലാഹ്, അല്ലയാണെന്ന് അവർ പറയും. പ്രിയപ്പെട്ടവരെ, അവർക്ക് അതിൽ വിശ്വാസം ഉണ്ടായിരുന്നല്ലേ നമുക്ക് മനസ്സിലാവണേ. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന മതം മനുഷ്യന്മാരെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നത് എങ്ങനെയെന്നറിയോ? അരി കൊടുത്തിട്ടോ പഞ്ചസാര കൊടുത്തിട്ടൊന്നുമല്ല, നേരെ മറിച്ചുകൊണ്ട് അല്ലാഹു സൃഷ്ടിച്ച അവന്റെ സൃഷ്ടിവർഗങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയുന്ന ഈ നാട്ടിലെ ശബ്ദം ശ്രവിക്കുന്ന വീടുകളുടെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, സലഫികൾക്ക് പറയാനുള്ളത് ഒന്നുമല്ല, നമ്മെ സൃഷ്ടിച്ച റബ്ബിനെ മാത്രം ആരാധിക്കുക, അവന് മാത്രം നേർച്ച ചെയ്യുക, അവനോട് മാത്രം ഇസ്തിഗാസ ചെയ്യുക, അവനിൽ മാത്രം സത്യം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എവിടെ വേദി കെട്ടിയാലും പറയാനുള്ളത്. അതാ അതാണ് നന്നാകേണ്ടത്. ഇമാം മുസ്ലിം എന്ന് പറയുന്ന മഹാരഥനായ പണ്ഡിതന്റെ സ്വഹീഹിൽ ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന
മക്കയിലുണ്ടായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം കടന്നു വന്നിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഇബ്നു ജുദ്ആൻ എന്നാണ്. ആ വ്യക്തി ഒരുപാട് ആളുകൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണ്, ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണ്. അതായത് മരുഭൂമിയിലെ മരുപ്പച്ചയായിരുന്നു അദ്ദേഹം. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു ജുദ്ആനെ കുറിച്ച് പറഞ്ഞത് അവന്റെ നന്മകൾ ഒന്നും പരലോകത്ത് അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. കാരണം എന്താണ്? അവൻ അല്ലാഹുവിലുള്ള യഥാർത്ഥ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അല്ലണ്ട് എന്നുള്ള വിശ്വാസമുണ്ട്, പക്ഷേ അവന് കൊടുക്കേണ്ട ആരാധനകളിൽ വൈകൃത വിശ്വാസങ്ങൾ പേറിയാളായിരുന്നു. ഈമാൻ കാര്യങ്ങളുടെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു മനുഷ്യൻ നന്നാകുന്നതും വിജയിക്കുന്നതും ഒരു അവന്റെ ജീവിതത്തിലെ അഖീദ നന്നാകുമ്പോഴാണ്, വിശ്വാസം നന്നാകുമ്പോഴാണ്. അതുകൊണ്ടല്ലേ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലോകത്തിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നുകൊണ്ട് ആദ്യം പറഞ്ഞിരുന്നത് മദ്യപിക്കരുതേ, വ്യഭിചരിക്കരുതേ എന്നായിരുന്നെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുമായിരുന്നില്ല. ഞങ്ങളോട് ലോകത്തിന്റെ പ്രവാചകർ ആദ്യം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു വല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നുള്ളതായിരുന്നു. അത് പറഞ്ഞപ്പോ, അത് ശരിയായപ്പോ മദ്യപാനം ഓട്ടോമാറ്റിക്കലി മാറി, തിന്മകളിൽ നിന്ന് മാറി. അതാണ് നന്നാകേണ്ടത്. അവിടെയാണ് സംസ്കരണമുള്ളത്, അഖീദയാണ് നന്നാവേണ്ടത്. പ്രിയപ്പെട്ടവരെ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ സൃഷ്ടിവർഗങ്ങളൊക്കെ പരിചയപ്പെടുത്തി തന്നിട്ട് അല്ല പറയാണ്, ഇതൊക്കെ ഉണ്ടാക്കി തന്ന നാദനങ്ങൾ അറിയണില്ലേ, മനസ്സിലാക്കുന്നില്ലേ? അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ല ചോദിക്കുകയാണ് وإلى الجبال كيف نصبت وإلى الأرض كيف سطحت. الله بنت قرآن لے سورة الغاشية لوڑ الله برنج وجننگل لے أدن دارت من كلكو مسلم أفلا ينظرون إلى الإبل كيف خلقت. ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിലേക്ക് മനുഷ്യ നീ നോക്കുന്നില്ലേ, എങ്ങനെയാണ് അതിന് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന്. പ്രിയപ്പെട്ടവരെ, 1.5 kilometer അപ്പുറത്ത് വെള്ളമുണ്ടെങ്കിലേ അത് മണക്കാനുള്ള കഴിവ് ഒട്ടകത്തിനുണ്ട്. ഇത്ര സാധാരണ മൃഗങ്ങളുടെ കുളമ്പല്ല ഒട്ടകത്തിന് കൊടുത്തത്, പരന്ന കുളമ്പ. കാരണം അതിന് നടക്കാനും സഞ്ചരിക്കാനുള്ളത് മരുഭൂമിയുടെ മണൽക്കാടുകളിലൂടെയാണ്. അത് പൂന്തി പോകാതിരിക്കാൻ, താണു പോകാതിരിക്കാൻ, എപ്പോഴും പൊടിക്കാറ്റുണ്ടാകും മരുഭൂമിയിൽ, അതിൽ നിന്ന് രക്ഷ തേടാൻ. അതെ, കണ്ണിന്റെ മുകളിൽ ഒരു പാടയുണ്ട്, അത് അടച്ചു പിടിച്ചാലും അതിന് കാണാം, പൊടിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. ശക്തമായ എന്താ പറയുക, രോമങ്ങൾ അതിന് നൽകി, തൊലി നൽകി. ചൂട് കാഠിന്യമുള്ള സ്ഥലമാണ് മരുഭൂമി. കള്ളിമുള്ള ചെടിയാണ് കാര്യമായിട്ട് ഭക്ഷണം, മുള്ളാണ് കടിച്ചു തിന്നുന്നത്. ചുണ്ടുകൾ സോഫ്റ്റ് ആയാൽ ചുണ്ട് പൊട്ടിപ്പോകും, അതുകൊണ്ട് കട്ടിയുള്ള ചുണ്ടുകളൊന്ന് കൊടുത്തു. എപ്പോഴും വെള്ളം കിട്ടാത്ത ഏരിയയാണ് മരുഭൂമിയിലെ. ആ മരുഭൂമിയുടെ ഏരിയകളിൽ അതേ മാസങ്ങളോളം വെള്ളം സ്വരൂപിച്ചു വെക്കാനുള്ള കൊഴുപ്പിന്റെ അറ ആ ഒട്ടകത്തിന് അല്ലാഹു കൊടുത്തു. വെള്ളമൊക്കെ കിട്ടിയാൽ ഒരു ടാങ്ക് വെള്ളമൊക്കെ ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കുന്ന ഒട്ടകം. അള്ളാഹ് ചോദിക്കുകയാണ് അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. മരുഭൂമിയിലെ കപ്പലായ ഒട്ടകമില്ലേ, ആ ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, അതിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. മാത്രമല്ല, ഇനി അടുത്തതല്ല പരിചയപ്പെടുത്തുന്നത് എന്താണ്, ആകാശം എന്ന് പറയുന്ന എടുപ്പില്ലേ, എങ്ങനെയാണ് അതിനെ നാട്ടി നിർത്തിയിരിക്കുന്നത്. മനുഷ്യ, മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറയുന്നുണ്ടല്ലോ എന്ത്, ഖലഖ സമാവാതി ബിഗൈരി അമദി തറൂനഹ വഅൽഖ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ. സൂറത്തുൽ ലുഖ്മാനിന്റെ ആമുഖത്തിൽ അല്ല പറഞ്ഞതാണ്, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള തൂണുകൾ കൊണ്ട് ഈ ആകാശത്തെ താങ്ങി നിർത്തിയവനാകുന്നു ആ രക്ഷിതാവേ. ആ അല്ലാഹ് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ആകാശത്തെ ഉയർത്തപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുന്നില്ലേ. അതിനാണ് അല്ലാഹ് ബുദ്ധി തന്നിട്ടുള്ളത്. ചില ആളുകൾ പരലോകത്ത് വന്ന് കരഞ്ഞു പറയും പടച്ചവരോട്, അല്ലേ എന്താ പറയാ, അല്ലാഹുവേ നീ തന്ന ബുദ്ധി കൊണ്ട് ചിന്തിച്ചിരുന്നെങ്കിൽ, നീ തന്ന കണ്ണുകൊണ്ട് കണ്ടിരുന്നെങ്കിൽ, നീ തന്ന കർണപുടങ്ങൾ കൊണ്ട് കേട്ടിരുന്നെങ്കിൽ എന്ന്. അത്തരം നഷ്ടക്കാരിൽ പെട്ടുപോകാതിരിക്കാനാണ് ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ മംഗലാപുരത്തിന്റെ പല ഏരിയകളിലും കാസർഗോഡും അതുപോലെ കേരളത്തിന്റെ അകത്തും പുറത്തുമാകട്ടെ സെലഫികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അള്ളാഹു നമ്മുടെ പ്രബോധിത സമുദായത്തിന്റെ മനസ്സുകളിൽ നമ്മുടെ സംസാരങ്ങൾ ആന്ദോളനങ്ങൾ സൃഷ്ടിക്കുമാറാകട്ടെ, മാറ്റങ്ങൾ സൃഷ്ടിക്കുമാറാകട്ടെ. നമുക്ക് വേറെ ലാഭങ്ങളൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അള്ളയാണ് പറയുന്നത്, ആകാശം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ നോക്കുന്നില്ലേ? അല്ല നിർത്തിയോ? ഇല്ല. അല്ല വീണ്ടും പറയുകയാണ്, വഇലൽ ജിബാലി കൈഫ നുസിബത, വഇലൽ ജിബാലി കൈഫ നുസിബത. ഭൂമിയുടെ ആണികളാണ്, ആപ്പുകളാണെന്ന് പറഞ്ഞ പർവ്വതങ്ങളില്ലേ, ആ പർവ്വതങ്ങളെ എങ്ങനെയാണ് നാട്ടി നിർത്തപ്പെട്ടിരിക്കുന്നത്? കാഞ്ചൻജംഗകൾ, ഹിമാലയൻ പർവ്വതങ്ങൾ, ലോകത്തിലെ ഏറ്റവും ഉയരകൂടി എവറസ്റ്റ് കൊടുമുടി, ഇതൊക്കെ എങ്ങനെയാണ് താങ്ങി നിർത്തപ്പെട്ടിരിക്കുന്നത്, നാട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? പർവ്വതത്തിനൊരു പ്രത്യേകത ഉണ്ട്, മുകളിലേക്ക് എത്ര ഹൈറ്റ് ഉണ്ടോ അത്ര തന്നെ അടിയിൽ അതിന്റെ വേരുണ്ടാകുന്ന ഭൂമിക്ക് ഉറപ്പ് നൽകാൻ വേണ്ടി അല്ല അടിച്ചു വെച്ച ആപ്പുകളാണ് എന്ന് ഖുർആനിൽ അല്ല പറയുന്നതായി മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാം. അതിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അല്ല ചോദിക്കാൻ മാത്രമല്ല, വൈലൽ അർളി കൈഫ സുതിഹത, ഭൂമി എന്ന് പറയുന്ന വിശാലമായ നിങ്ങൾക്ക് ജീവിക്കാൻ അള്ളാഹു സംവിധാനിച്ചു തന്ന ഈ അനുഗ്രഹമില്ലേ, അതിലേക്കും നിങ്ങൾ നോക്കുന്നില്ലേ? എങ്ങനെയാണത് വിധാനിച്ചിരിക്കുന്നതെന്ന് മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ അത്ഭുതങ്ങളാ ഭൂമിയിൽ നടക്കുന്നത് അല്ലേ? നോക്ക്, നിങ്ങൾ പസഫിക് സമുദ്രത്തിന്റെ ഓളപ്പരപ്പുകളിൽ ചെന്ന് മുട്ടയിടുന്ന ഒരു പാമ്പുണ്ട്, ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പ്, അത് മുട്ടയിടാണ് ഓളപ്പരപ്പിന്റെ മുകളിൽ. കുഞ്ഞ് വിരിയാൻ പോലും കാത്തു നിൽക്കാതെ തള്ളപ്പാമ്പ് ചത്തുപോകും. അതാണ് അള്ളാഹു അതിന് ചേച്ചു കൊടുത്ത സംവിധാനം. ആർട്ടിക് എന്ന് പറയുന്ന ധ്രുവത്തിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് പറന്നു പോകുന്ന 18,000 kilometers പറക്കുന്ന ആർട്ടിക് ടേൺ, മുട്ടയിടാൻ പറന്നു പോകുമ്പോ ഒരു ദിഭാഷിയില്ലാതെ, വഴികാട്ടിയില്ലാതെ, ഗൂഗിൾ മാപ്പിന്റെ സൗകര്യങ്ങളില്ലാതെ മുട്ടയിട്ട് 18,000 kilometers ആർട്ടിക്കിലേക്ക് 18,000 kilometers തിരിഞ്ഞു പറന്ന് ആ മുട്ട വിരിഞ്ഞ കുഞ്ഞില്ലേ, ആ കുഞ്ഞ് പറക്കാൻ പരുവമായാൽ തള്ളപ്പക്ഷി പറന്ന അതേ ഭ്രമണ മണ്ഡലങ്ങളിലൂടെ പറന്ന് അമ്മ പക്ഷിയുടെ അടുക്കിലേക്ക് എത്തുന്ന സംവിധാനമില്ലേ? ആരാണ് ഇതിനെ സംവിധാനിച്ചത്? ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുട്ടി ആദ്യമായി ചെല്ലുന്നത് അതിന്റെ പിറകിലൂടെ സംവിധാനിച്ചു വെച്ച അതിന്റെ അകിടിലേക്കാണ്. സ്തന്യം നുകരാനാണ് അവിടെ മുലപ്പാലുണ്ടെന്ന് പറഞ്ഞു കൊടുത്തത് ആരാണ്? ശരീരത്തിന്റെ ഉള്ളിലെ ആംബിയോ, ശരീരത്തിന്റെ ഉള്ളിലെ നിങ്ങളുടെ കരളിനെയും കുടലിനെയും ശ്വാസകോശങ്ങളെയും പാൻക്രിയാസിനെയും ശരീരത്തിലൂടെ നോക്ക് നിങ്ങൾ, ഭൂമിയുടെ ചുറ്റളവിനേക്കാൾ വലിപ്പമുള്ള ഞരമ്പുകളെയും അതിന്റെ ഉള്ളുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അതേ രക്തത്തിന്റെ ആ സംക്രമണത്തെയും സംവിധാനിച്ചറപ്പാരാണ്? അവൻ അറിയാൻ, അവന്റെ ഏകത്വത്തിലേക്ക് മടങ്ങാൻ കഴിയണം പ്രിയപ്പെട്ടവരെ. അല്ലാതെ ഇതൊന്നും നൽകാത്ത സൃഷ്ടികളായ കേവലം ആളുകൾക്ക് മുമ്പിൽ ചെന്ന് കാണിക്കകളും നേർച്ച വഴിപാടുകളും തന്റെ സങ്കടങ്ങളും പറഞ്ഞുകൊണ്ട് കരയുന്ന മനുഷ്യ അവൻ ഏറ്റവും വലിയ മലാലത്തിലാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് വളരെ സുപ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം എവിടെയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മക്കയിലെ മുശ്രിക്കുകൾക്ക് പിഴച്ചത് എവിടെയാ? നമ്മുടെ നാട്ടിലെ ഉസ്താദന്മാരൊക്കെ പറഞ്ഞു കൊടുക്കാറില്ല, എന്താ അറിയോ, പാവങ്ങളാണ് പൊതുജനങ്ങൾ, പച്ച പാവങ്ങളാണ്. തന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കേണ്ട ചോറുരുള ഉസ്താദിന്റെ വായിലേക്ക് വെച്ചു കൊടുത്ത് ഉസ്താദിനെ സ്നേഹിച്ചവർ, ഉസ്താദിന് വേണ്ടി ഉറക്കമൊളിച്ചവർ, ഉസ്താദിന് വേണ്ടി എന്തും ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ, എന്നാൽ അവർ അറിയുന്നില്ല ഇവർ ഞങ്ങളെ കൊണ്ടുപോകുന്ന നരകത്തിന്റെ പാതയിലൂടെയാണ്. ഉസ്താദന്മാര് പറയാറുള്ളത് മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാൻ അറിയില്ല, പോലെ വിശ്വസിച്ചിരുന്ന സാങ്കല്പിക അള്ളയിലായിരുന്നു എന്നൊക്കെയാണ് പറയണം. എന്നിട്ട് പറയാണ് എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്നവനും അറിയുന്നവനും ഉത്തരം ചെയ്യുന്നവനും ഒക്കെ അള്ളയാണെന്ന് നമ്മൾ പ്രസംഗിക്കുമ്പോ, തൊട്ടടുത്ത ദിവസം സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുകയാണ് എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്നതൊക്കെ അള്ളയാണെങ്കിൽ മൊബൈൽ ഫോണും അള്ളയാണോ? അല്ല ട്രാൻസ്ഫോമറാണ് എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്ക. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞെന്താരും ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് അങ്ങോട്ട് ബൾബ് കത്തിക്കാറില്ല, കത്തിച്ചാൽ ബൾബ് അടിച്ചു പോകും. അള്ളാഹിനോട് ആരും നേരിട്ട് തേടരുത്, ആ തേടി ആൾ അടിച്ചു പോകുന്നല്ലോ അപ്പൊ അതിന്റെ അർത്ഥം. അതുകൊണ്ട് ട്രാൻസ്ഫോമറിൽ നിന്ന് കുറെ ലൈനിലൂടെ ഒക്കെ കരണ്ട് വന്ന് എന്നിട്ട് സപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെയാണ് അള്ളാഹ് മഹാന്മാരിലൂടെ ചെന്നിട്ട് അള്ളാഹുവിലേക്ക് എത്തണം. എഴുതി വെച്ചു കേരളത്തിൽ
മുസ്ലിമീങ്ങളെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നാഥനല്ലേ? മഹാനായ സാഹിബുൽ ഹുദ എന്നറിയപ്പെടുന്ന പ്രവാചകരെ കടലിന്റെ അഗാധ ഗർത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നാഥനല്ലേ? വർഷങ്ങളോളം രോഗത്തിന്റെ ശയ്യാവലംബിയായി കിടന്ന അയ്യൂബ് നബിയെ രോഗത്തിൽ നിന്ന് മോചിപ്പിച്ച നാഥനല്ലേ? ഇസ്രായേൽ മീറാജിന് വേണ്ടി ഖുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ ഏഴാകാശത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയ നാഥനല്ലേ? ആ നാഥനെ കുറിച്ച് പറയാണ്, ആ നാഥൻ ട്രാൻസ്ഫോമറാണ്, മൊബൈൽ ഫോണാണ്. ഉസ്താദ്മാര് പറഞ്ഞു കൊടുക്ക. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ ഈ സമുദായത്തെ. അല്ല, രസകരമായ ഒരു കാര്യം എന്താണെന്നറിയോ? വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം. മുഹിയുദ്ദീൻ മാലിയിൽ ഒരു വരിയുണ്ട്, എന്താണെന്നറിയോ? കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടിപ്പറഞ്ഞോവർ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ. വളരെ സത്യമാണ്, മനസ്സിലാകുന്നുണ്ടോ? അത് തൗഹീദ് പറയുമ്പോണ്ടാകുന്ന ചില അനുരണനങ്ങളാ, ജനങ്ങൾക്കിടയിൽ അത് സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള തെളിവാണ്. അൽഹംദുലില്ലാ. എന്തോ ആകട്ടെ, പ്രിയപ്പെട്ടവരെ, ഈ വരിയുടെ അവസാനം നമുക്ക് കാണാം. ഓവർ ഓവർ എന്ന് എഴുതിയ ആൾക്കറിയാം, അദ്ദേഹം പറഞ്ഞത് കുറച്ച് ഓവറാണ്. അതുകൊണ്ടാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്ന് ഓവർ. വല്ല നിലത്തീനും എന്നെ വിളിപ്പോർക്ക് വായി കൂടാതെ തീരും ചെയ്യും ഞാൻ എന്ന് ഓവർ. ശരിയാ, ഇത് കുറച്ചൊന്നല്ല, നല്ലോണം ഓവറാ. ഇത് പറഞ്ഞിട്ട് ഒരു ബഹുമാനനായ ഉസ്താദ് കേരളക്കരയിൽ ഇന്ന് നമുക്ക് ആ പ്രസംഗത്തിന്റെ ലിങ്ക് കിട്ടും. ഉസ്താദ് പറയുകയാണ്, അതേ സെൽഫികൾ ചോദിക്കുന്നു, എവിടുന്ന് വിളിച്ചാലും മുഹിയുദ്ദീൻ ശൈഖ് കേൾക്കുമത്രേ എന്ന് പറഞ്ഞിട്ട് സെൽഫികൾ പൊട്ടിച്ചിരിക്കുന്നു. മുഹിയുദ്ദീൻ ശൈഖിന് അതിന് കഴിവില്ല എന്നാണ് അവർ പറയണേ. എന്നിട്ട് ഉസ്താദ് ഉദാഹരണം പറഞ്ഞത് എന്താണെന്നറിയോ? എങ്കിൽ ഇവർക്ക് മൊബൈൽ ഫോൺ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? മൊബൈൽ എവിടുന്ന് വിളിച്ചാലും കിട്ടുമല്ലോ എന്നാണ് ഉസ്താദ് പ്രസംഗിക്കുന്നത്. എന്നാ ഈ സാധുവിന് അറിയില്ല മൊബൈൽ ഫോൺ എവിടുന്ന് വിളിച്ചാലും കിട്ടൂല. എന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണെങ്കിൽ നിങ്ങൾ എന്റെ ഫോണിൽ വിളിച്ച എന്താ പറയാ? നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. അല്ലാഹനെ വിളിക്കുമ്പോ എപ്പോഴെങ്കിലും അല്ലാഹ് സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പരിധിക്ക് പുറത്താന്ന് പറയാറുണ്ട് ചില സമയത്ത്. അല്ല, പരിധിക്ക് പുറത്തു പോകാറുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് റബ്ബിനെ പരിചയപ്പെടുത്താറുള്ളത്. എങ്കിൽ ലോകത്തിന്റെ നാഥൻ ആരാണെന്നറിയോ? ഏത് സമയത്ത് ഏത് ഭാഷയിൽ എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യുന്ന മുജീബാകുന്നു എന്റെ നാഥൻ, എല്ലാം കേൾക്കുന്ന ശമീയാകുന്നു എന്റെ നാഥൻ, എല്ലാം അറിയുന്ന അലീമാകുന്നു എന്റെ നാഥൻ. ആ നാഥനിലേക്ക് ആരാധനകൾ സമർപ്പിക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദാ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, കണ്ണുകൾ നിറയിപ്പിക്കുന്ന വരികളല്ലേ മുസ്ലിങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? അറബിയിൽ എന്ത് ചൊല്ലിയാലും അറബിയിൽ വലത്തു നിന്ന് ഇടത്തോട്ട് എന്ത് എഴുതി വെച്ചാലും പ്രമാണമാണെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങളിൽ പലരും. കേൾക്കണോ നിങ്ങൾക്ക്? ഹിദായത്ത് വരെ ശൈഖിനോട് ചോദിക്കുന്നവരുണ്ട്, നരകമോചനം ചോദിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പാപമോചനം തേടുന്നവരുണ്ട്. ഇതൊക്കെ അല്ലാഹു പഠിപ്പിച്ചത് അല്ലയോട് തേടാനാണ്. കേട്ടിട്ടില്ലേ പ്രവാചകന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയില്ലേ റസൂലുള്ള മുഖത്ത് നോക്കി പുഞ്ചിരി തൂകിക്കൊണ്ട് പറഞ്ഞില്ല മോളെ, കിതാബത്തു ഖബ്ദി, നീ എന്റെ കരളിന്റെ കഷ്ണമാണ് മോളെ എന്ന് പറഞ്ഞ ഫാത്തിമയില്ലേ? ആ ഫാത്തിമ ബീവിയോട് റസൂലുള്ള പറഞ്ഞതെന്നാണ്, ഞാൻ നിന്റെ ഉപ്പയാണല്ലോ, അഷ്റഫുൽ ഖൽഖാണല്ലോ, റഹ്മത്തുൽ ലിൽ ആലമീനാണല്ലോ, അതുകൊണ്ട് മോളെ നീയൊന്നും ഭയപ്പെടേണ്ടതില്ല കേട്ടോ. പരലോകത്ത് നീ വരുമ്പോ സ്വർഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ഉപ്പയുണ്ടാകുമെന്നല്ല കേട്ടോ. നേരെ മറിച്ചുകൊണ്ട് മോളെ, നിന്റെ ശരീരം നരകത്തിൽ നിന്ന് നീ തന്നെ കാത്തുകൊള്ളണം മോളെ. എന്നാൽ മുസ്ലിമീങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നത് എന്താണ്? ജൂതന്മാരിൽ നിന്ന് അച്ചാരം പറ്റിക്കൊണ്ട് പല ആളുകളും ഇന്ന് മുസ്ലിമീങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നത് എന്താണെന്നറിയോ? അള്ളാ പറഞ്ഞ ലതാ എന്ന് പറയുന്ന നരകമില്ലേ?
കരിച്ചു കളയുന്ന ലത എന്ന് പറയുന്ന നരകമില്ലേ? ആ നരകത്തിൽ നിന്ന് ശൈഖേനെ കാക്കണേ എന്ന് മഹാനായ 800 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ ശൈഖ് ജീലാനിയോടാണ് മുസ്ലിങ്ങൾ തേടുന്നത്. എന്നിട്ട് പറയാനുണ്ട്, വനജിഹിമില്ലാ, ആ ലത എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ എന്നല്ല, ശൈഖേ അല്ലാഹുവിന്റെ പ്രമാണങ്ങൾ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? ഖുർആൻ മറിച്ചു നോക്കിക്കോ മുസ്ലിമേ, അതിന് മദ്രസയിൽ പോകണമെന്നില്ല, അതിന് വലിയ ബിരുദങ്ങൾ എടുക്കണമെന്നില്ല, എല്ലാ നമസ്കാരാനന്തരവും ഞാനും നിങ്ങളും ചൊല്ലുന്ന വല്ലാത്ത പ്രാർത്ഥനയല്ലേ? ലോകത്തിന്റെ പ്രവാചകരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽആഖിറതി ഹസനതും വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിലും പരലോകത്തിലും ഞങ്ങൾക്ക് നീ ഖൈർ നൽകണം, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണം അല്ലാഹുവോട്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി പറഞ്ഞില്ല, വലാ തുഖ്സിനി ഇലാ യൗമി ബഅസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മന്നതല്ലാഹ ബിഖൽബിൻ സലീം. മക്കളുടെ പ്രൗഢി കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്ത ലോകം സമ്പത്തിന്റെ ഉത്തുംഗതിയിൽ വിരാജിക്കുന്നവനായാലും അതിന്റെ കൂമ്പാരം റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ചാലും രക്ഷപ്പെടാൻ കഴിയാത്ത പരലോകമുണ്ടല്ലോ, ആ ലോകത്ത് നീ നിന്ദനാക്കി കളയല്ല അല്ലാഹുവോട് പറഞ്ഞത് ലേ. എന്നാൽ മുഹിയദ്ദീൻ മാലക്കാരൻ പറയുന്നത് എന്താണ്? മുഹിയദ്ദീൻ ശൈഖിന്റെ മില്ലത്തിൽ ആരാണോ മെമ്പർഷിപ്പ് എടുത്തത് അവന്റെ നാളെ രക്ഷയുണ്ട് കേട്ടോ. കേൾക്കണോ നിങ്ങൾക്കൊരു കഥ പ്രിയപ്പെട്ടവരെ, ശൈഖ് ജീലാനിയുടെ മുരീദിനെ അതാ കബറിൽ കൊണ്ടുപോയി മറമാടുകയാണ്. ശരിക്ക് ശ്രദ്ധിച്ചോ, എവിടെയാണ് മുസ്ലിമീങ്ങൾ ഉള്ളതെന്ന് ശ്രദ്ധിച്ചോ. ശൈഖ് ജീലാനിയുടെ ഒരു ശിഷ്യനെ അതാ കബറിൽ കൊണ്ടുപോയി മരണാനന്തരം മറമാടുകയാണ്. മറമാടിയപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെയുള്ള മുൻകർ വലക്കീർ എന്ന് പറഞ്ഞ മലക്കുകളില്ലേ, ആ മലക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണെന്ത്? മൻ റബ്ബുക. ശൈഖ് ജീലാനിയുടെ ശിഷ്യനോട് ചോദിക്കുകയാണ് മൻ റബ്ബുക. അപ്പൊ ശൈഖ് ജീലാനി ശിഷ്യൻ പറഞ്ഞതരെ, യാ ശൈഖ് മുഹിയദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, മൻ ഇമാമുക. യാ ശൈഖ് മുഹിയദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, മലക്കിന് അവിടെ ഒരു അടി, ആ അടി ഇങ്ങോട്ട് അടിച്ചപ്പോ കയ്യിന്ന് വടി ഇങ്ങോട്ട് തെറിച്ചു, ആ അടിക്കണ വടി തെറിച്ചു പോയി. അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കംപ്ലൈന്റുമായി മുൻകിർണ കീറും ചെന്നുത്രേ, അള്ളാഹു എങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി, ഒരാൾ എന്ത് ചോദിച്ചാലും മുഹിയദ്ദീൻ ശൈഖിന്റെ പേരാ പറയണേ, നിങ്ങൾ ആരെ തച്ചത് നിങ്ങൾക്ക് അറിയോ, ബാഗ്ദാദിലുള്ള മുഹിയദ്ദീൻ ശൈഖിന്റെ ശിഷ്യനെയാണ്, അതുകൊണ്ട് ആ വടിഞ്ഞ് കിട്ടണമെങ്കിൽ ഓപ്പരത്തി എന്ന് ബാഗ്ദാദിൽ ചെന്ന് മാപ്പ് ചോദിച്ചോടി. എന്നിട്ട് അങ്ങോട്ട് ചെന്നിട്ട് മാപ്പ് ചോദിച്ചിട്ട് ആ വടി തിരിച്ചു കിട്ടി എന്നാണ് കഥ. മലക്കുൽ മോത്ത് കൊണ്ടുപോകുന്ന കൊട്ടയിട്ട് ആത്മാക്കളെ കൊണ്ടുപോവാ, അടക്കിയും തേങ്ങ കൊണ്ടുപോണോലെ, ആത്മാക്കളെ കൊട്ടയിലിട്ട് കൊണ്ടുപോവാ, അതിൽ മുഹിയദ്ദീൻ ശൈഖിന്റെ ശിഷ്യന്റെ ആത്മാവുണ്ട്. ഇത്രേ ആരെ പിടിക്കാൻ പറഞ്ഞത്? മലക്കുൽ മോത്തിനോട് ശൈഖ് ചോദിച്ചു, പറ്റിപ്പോയി. അള്ള പറഞ്ഞോണ്ടാ, എന്റെ അനുവാദം ഉണ്ടായോ? ഇല്ല. ദേഷ്യം വന്ന് കൊട്ടക്കര തട്ടുകൊടുത്തു, അന്ന് പിടിച്ച ആത്മാക്കളൊക്കെ തിരിച്ച് മരിച്ച ആൾക്കാരിലേക്ക് തിരിച്ചുപോയി. ചില ആൾക്കാർ മയ്യത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പോഴായിരിക്കും ആത്മാവ് തിരിച്ചു തന്നിട്ടുണ്ടാവുക. പിന്നെ മയ്യത്ത് കുളിപ്പിക്കണോലെ വേറെ ആൾക്കാർ മയ്യത്ത് കുളിപ്പിക്കണ്ടേ. ചില ആൾക്കാരെ കബർക്ക് ഇങ്ങനെ ഇറക്കിയിരിക്കും, അപ്പോഴാ കഫം മുഴുവൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇളകണേ. ഇതൊക്കെ വിശ്വസിക്കാരെ കൗമുണ്ട് കേട്ടോ നാട്ടില്, ആൾക്കാരുണ്ടേ, സമുദായത്തെ കിട്ടും. ഈ ഏറ്റവും പഴക്കമുള്ള മുഹിയദ്ദീമാലയും അതുപോലെ ഫുയൂലാത്തും അതുപോലെ ഖുതുബി ഖസീദത്തുൽ ഖുതുബി ഒക്കെ വായിക്കുന്ന ആൾക്കാർക്ക് എന്താ മനസ്സിലാവറിയോ, ശൈഖ് ജീലാനി മലക്കളോട് മല്ലിടുന്ന ആളാണ്, അള്ളഹാനോട് അള്ളഹാനേക്കാളും വലിയ ആളാ. അള്ളഹാനോട് ചോദിച്ചിട്ട് അള്ള ഒരു കുട്ടി എന്റെ മുരീദ് ചോദിച്ചിരുന്നു, ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല, നിയമം അങ്ങനെയാണ്, എന്നാ രണ്ടെണ്ണം കൊടുക്കുക, ഒന്ന് തരില്ല, എന്നാ രണ്ടെണ്ണം കൊടുക്കുക, പറ്റൂല, എന്നാ മൂന്നെണ്ണം കൊടുക്കുക, പറ്റൂല. അങ്ങനെ പറഞ്ഞ പോയി 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 ഏഴെണ്ണം വരെ എത്തിയിട്ട് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ശൈഖ് പറയരുത്, ഞാൻ ഏഴെണ്ണം കൊടുത്തോളാം. അപ്പൊ അള്ളഹാനോട് മൽപിടുത്തം നടത്തിയിട്ട് കുട്ടികളെ പിടിച്ചു വാങ്ങുക അല്ലേ. അള്ളാഹ്ക്ക് എത്ര പേരുണ്ടെന്ന പ്രമാണം പറഞ്ഞത്? 99 പേര്. ശൈഖ് ജീലാനിക്ക് കുത്തുബിയത്തിൽ എത്ര പേരുണ്ട്? 99 പേര്. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി അങ്ങോട്ട് ശമപ്പെടുത്തുക അല്ലേ. എന്നിട്ട് പറഞ്ഞു പറഞ്ഞ് എന്ത് പറഞ്ഞറിയോ, ശൈഖ് ജീലാനിക്ക് കടലിലെ തിരമാലകൾ എത്ര ഉണ്ടെന്ന് അറിയാം,
അള്ളാഹുവിന്റെ ഇൽമില്ലെന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫുയൂലാത്തിൽ പറഞ്ഞതാ, അവള് നിഷേധിക്കാൻ ഇപ്പൊ കാണിച്ചു എന്റെ അടുത്തേക്ക് സ്റ്റേജ് കൂടെ കയറി വന്നോളി, ഞാൻ കാണിച്ചുതരാം. നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗ്രന്ഥം, എന്താ പറഞ്ഞേ, അള്ളാഹുവിന്റെ ഇൽമില്ലെന്ന് എനിക്കറിയാം. അള്ളാഹുവിന്റെ കടലിലുള്ള ആ സമുദ്രത്തിന്റെ തിരമാല ഉണ്ടല്ലോ, അതെനിക്കറിയാം. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ എന്താണെന്നറിയോ? അതെ, വഇന്ദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ ولا حبه في ظلمات الارض ولا رطب ولا يابس الا في كتاب مبين അദൃശ്യ കാര്യങ്ങളുടെ ഗജാനകൾ അല്ലാഹുവിന്റെ പക്കലാണ്. അദൃശ്യ കാര്യങ്ങളുടെ ഗജാനകൾ അല്ലാഹുവിന്റെ പക്കലാണ്. കരയിലും കടയിലും ഉള്ളത് അവൻ അറിയുന്നു. ആ ഈ ലോകത്ത് എത്ര കോടി മരങ്ങളുണ്ട്, എത്ര ഇലകളുണ്ട്, അതിൽ നിന്നൊരു ഇല വീണെങ്കിൽ അല്ലാഹ് അറിയണം. കടലിലും കരയിലൊക്കെ ഉള്ളതെല്ലാം അള്ളയാണ് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അത് ഷെയ്ഖ് ജീലാനിക്കും അറിയാം എന്നാണ് നാട്ടുകാർ പറയണത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന മഹാമനുഷ്യനുണ്ടല്ലോ, ഈ പറഞ്ഞ ഏതെങ്കിലും എന്താ പറയാ, എട്ടും പൊട്ടും തിരിയാത്ത അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്ത ചില ആൾക്കാരെ എഴുതി വെച്ച ഗ്രന്ഥത്തിൽ നിന്നല്ല മഹാനവറുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സലഫികളായ ആളുകൾ ഷെയ്ഖ് ജീലാനിനെ പഠിച്ചത് ബുന്നത്തു ത്വാലിബീനിൽ നിന്നാ, ഫതഹുർ റബ്ബാനിയിൽ നിന്നാ, ഫുതുഹുൽ ഗൈബിൽ നിന്നാ. അതിൽ ഷെയ്ഖ് എവിടെയും പറഞ്ഞിട്ടില്ല വായ കൂടുന്നതിന് മുമ്പ് ഉത്തരം ചെയ്യുമെന്നോ അള്ളാഹുവിന്റെ മലായിക്കത്തുകളോട് മൽപിടുത്തം നടത്തിയെന്നോ. ഖബറിൽ മുരീദിനടിച്ചപ്പോ വഴി തെറിച്ചു പോയപ്പോ ഷെയ്ഖ് ജീലാനിന്റെ അടുക്കലേക്ക് മുൻകരണ കയറി ചെന്നുന്നോ, അതുപോലെ കടലിൽ എത്ര തിരമാലുണ്ടെന്നോ അള്ളാഹിന്റെ ഇൽമിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നോ, നരകമോചനം എന്നോട് ചോദിച്ചോന്നോ, വായ കൂടുന്നതിന് ഉത്തരം തരാന്നോ, കുപ്പിയകത്തുള്ള വസ്തു കാണുന്ന പോലെ നിങ്ങളൊക്കെ മനസ്സ് ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞതെന്നോ ഈ പറഞ്ഞ മൂന്ന് ഗ്രന്ഥത്തിലും ഇല്ല. പിന്നെ ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞ കുറേ ഗ്രന്ഥങ്ങളുണ്ട്, ഇല്ലാത്തത് അയിലുണ്ട്, അത് കള്ള ഷെയ്ഖ. യഥാർത്ഥ ഷെയ്ഖാരെന്നറിയോ, മഹാനായ മനുഷ്യന്, ആ നാട്ടിലുണ്ടായിരുന്ന ചത്ത് കിടന്നിരുന്ന ദീനിനെ ജീവിപ്പിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് മുഹിയദ്ദീൻ, ദീനിനെ ജീവിപ്പിച്ചവൻ എന്നുള്ള പേര് കിട്ടിയത്. അദ്ദേഹത്തിന്റെ ചരിത്രം അറിയോ ഉമ്മമാരെ, ചരിത്രം അറിയോ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ 15-ാമത്തെ വയസ്സിലാണ് പ്രാഥമിക പഠനം കഴിയുന്നത്. അബ്ദുൽ ഖാദർ എന്ന സ്ഥാനപ്പേരുള്ള ജീലാൻ ഗ്രാമത്തിൽ ജനിച്ചത് കൊണ്ട് ജീലാനി എന്ന് വിളിക്കുന്ന, ദീനിനെ ജീവിപ്പിച്ചത് കൊണ്ട് മുഹിയദ്ദീൻ എന്ന് വിളിക്കപ്പെട്ട ആ മഹാരഥനായ മനീഷികയിലേ അതേ 16-ാമത്തെ വയസ്സിലാണ് അതേ നിസാമിയ യൂണിവേഴ്സിറ്റിയിലേക്ക് ബിരുദാനന്തര പഠനത്തിന് വേണ്ടി ആ മഹാമനുഷ്യൻ ചെല്ലുന്നത്. കാട്ടിലൂടെയുള്ള യാത്രയാണ്, എപ്പോഴും വീട്ടിലേക്ക് വരാൻ കഴിയില്ല. അദ്ദേഹം പഠനം നടത്തുന്ന സ്ഥാപനത്തിൽ അദ്ദേഹത്തിനുണ്ടായ പ്രയാസം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ചില ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പട്ടിണി കിടക്കുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിശപ്പ് സഹിക്കവയ്യാതെ എന്റെ സ്ഥാപനത്തിന്റെ തൊട്ടുപിറകിലുള്ള ഒരു കാട്ടിൽ ചെന്നുകൊണ്ട് തളിർത്തു നിൽക്കുന്ന പച്ചപ്പുല്ലുകൾ കഴിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. ഒരു ദിവസം ഞാൻ വിശപ്പ് സഹിക്കാതെ അടുത്ത ദിവസം വീണ്ടും ചെന്നപ്പോഴതാ എന്റെ കൂട്ടുകാരന്മാർ അവിടെ ചെന്നുകൊണ്ട് പുല്ല് തിന്നുന്നത് ഞാൻ കണ്ടു. അവർക്ക് വിശപ്പ് സഹിക്കാഞ്ഞിട്ട ഞാൻ അങ്ങോട്ട് ചെന്നില്ല, മോശമല്ലേ അവരുടെ ഇടയിൽ ചെന്ന് ഭക്ഷണം അതെ പുല്ല് കഴിക്കുന്നത് എന്ന് വിചാരിച്ച് പള്ളിയുടെ വരാന്തയിൽ വന്ന് ഞാൻ കിടന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ ഒരാൾ വന്ന് എന്നെ തട്ടി വിളിച്ചു, കണ്ണു തുറന്നു നോക്കിയപ്പോ റൊട്ടി കഷ്ണവുമായി എന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഈ റൊട്ടി എങ്ങൾക്ക് ഉള്ളതാ? ഷെയ്ഖ് ജീലാൻ ഒന്നും പറഞ്ഞില്ല, മേടിച്ചു, വിശപ്പ് സഹിക്കാതെ കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോ ഈ കൊടുത്ത ആള് പറഞ്ഞു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അല്ല, ഞാൻ എന്തിനാണ്, നിങ്ങൾ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? നിങ്ങളല്ലേ എനിക്ക് ഈ സാധനം തന്നത്, നിങ്ങൾക്ക് ഞാൻ നന്ദി പറയല്ലേ വേണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ, ഞാൻ വരുന്നത് ജീലാൻ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാ, നിങ്ങളെ നാട്ടിന്നാ, ഞാൻ ഇങ്ങോട്ട് പോരുണ്ടെന്ന് പറഞ്ഞപ്പോ നിങ്ങളെ ഉമ്മ എന്റെ കയ്യിലൊരു ഒരു വലിയ റൊട്ടി കൊണ്ട് കൊടുത്തയച്ചിരുന്നു. ആ റൊട്ടിയിൽ നിന്ന് പകുതി എനിക്ക് വിശപ്പ് സഹിക്കാതെ ഞാൻ കഴിച്ചിട്ടുണ്ട്, അതിനങ്ങോട്ട് ഞാൻ ക്ഷമ ചോദിച്ചത്. പ്രയാസങ്ങളും പീഡനങ്ങളും പ്രീരണങ്ങളും ഏറ്റു വളർന്ന ഷെയ്ഖ് ജീലാനിയെ നാട്ടുകാർക്കറിയില്ല. ഷെയ്ഖ് ജീലാനി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മലക്കുകളോട് മല്ലിടുന്ന, അതുപോലെ മലക്കുൽ മോത്തിലോട് മസിൽ പിടിക്കുന്ന, കബറിൽ ഇങ്ങനെ എന്താ പറയുക ഒച്ചപാടുണ്ടാക്കുന്ന, അതുപോലെ വിളിച്ചാൽ എവിടുന്ന് ഉത്തരം കേൾക്കുന്ന ഷെയ്ഖ് ജീലാനി ആൾക്കാർക്ക് അറിയുള്ളൂ. അതുകൊണ്ട് ഇത്തരം മഹാന്മാരായ ആളുകളെ, കൊച്ചാക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചാക്കണം, നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ പറയുമ്പോൾ എന്താ പറയുന്നറിയോ, ഇവർ മഹാന്മാരെ അംഗീകരിക്കാത്തവരാണ്, ഇവർക്ക് കറാമത്തില്ല, ഇവർക്ക് മജ്ജിദത്തില്ല.
ഞങ്ങൾ ചോദിക്കുന്നത് ഓലെ സ്വയം കഴിവുന്നൊന്നല്ല, ഓൽക്ക് അല്ല കൊടുത്ത മുഅ്ജിസ കറാമ, അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത്. അതിന് മുഅ്ജിസത്തും കറാമത്തും പ്രവാചകന്മാർക്ക് ഔലിയാക്കന്മാർക്ക് അല്ല കൊടുത്ത കഴിവല്ലല്ലോ, ആണോ? അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാമായിരുന്നു, പക്ഷെ അങ്ങനെയല്ല. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ചോദിക്കാൻ പറ്റുമോ? ഇല്ല. എന്തിനാ മുഅ്ജിസത്ത് അല്ലാഹു പ്രവാചകന്മാർക്ക് നൽകിയത്? ഇവർ പ്രവാചകന്മാരാണെന്ന് ശത്രുക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാ, അതുകൊണ്ടാണ് അവർക്ക് അവരിലൂടെ അത് പ്രത്യക്ഷപ്പെടുത്തിയത്. അതിൽ അവർക്ക് എന്തേ പങ്കുള്ളൂ? അല്ല പറയുന്ന പോലെ ചെയ്യുക. അല്ലാതെ ഓല് തോന്നുമ്പോഴൊന്നും മൂസ നബി അടിക്കുമ്പോഴൊന്നും പാറപ്പുറത്ത് വെള്ളം വന്നിട്ടില്ല, മൂസ നബി അടിക്കുമ്പോഴൊന്നും ചെങ്കടലിങ്ങട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ടില്ല, മൂസ നബി വടി താഴെപ്പെട്ടപ്പോഴൊന്നും പാമ്പായിട്ടില്ല. എന്നിട്ട് കറാമത്തിന്റെ പേരിൽ ഇല്ലാത്ത കറാമത്തുകൾ ജനങ്ങളെ കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുക. വേങ്ങര എന്ന് പറയുന്ന ഭാഗത്ത് വേങ്ങര കോയപ്പാപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഫോട്ടോ നമുക്ക് കിട്ടുമ്പോഴും ഒരു തലക്ക് സുഖമില്ലാത്ത ഒരാളായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട്ടിൽ ഔലിയാക്കന്മാരാകാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ കുറച്ച് ലൂസും ആണ്, അങ്ങനത്തെ പോലെ അതിന് കിട്ടുള്ളൂ. അല്ല, വേണ്ടപ്പെട്ട ഒരാളാണ് മയ്യത്ത്. നിങ്ങൾ റോഡ് സൈഡ് കൂടി പോകുമ്പോൾ കുറേ മക്കുമുറകളുണ്ടാവും അല്ലേ? ഞാൻ അങ്ങനെ ആലോചിക്കും, എനിക്ക് ഇപ്പോഴും ആലോചിച്ചത് കിട്ടാത്തൊരു കുട്ടൻസാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, എനിക്ക് കിട്ടിയിട്ടില്ല. എവിടുന്നാണ് ഇങ്ങനത്തെ മയ്യത്തുകളൊക്കെ അനാഥമായിട്ട് കിട്ടലേ? ഒരു നല്ല തെക്കുവൊക്കെ ഉള്ള ആളാണെങ്കിൽ അയാളെ മയ്യത്ത് ആരെങ്കിലും റോഡ് സൈഡിലേക്ക് വിട്ടുകൊടുക്കുമോ? മുസ്ലിങ്ങൾ മരിച്ച ഖബറടക്കണ പൊതുശ്മശാനിലല്ലേ കൊണ്ടു പോയി മറവാട്? എന്തായാലും ആകട്ടെ, വേങ്ങര പോയപ്പോ ആരെയെന്നറിയോ, അയാള് ചാണകത്തെ ഇങ്ങനെ ചുറ്റുത്ര, പശു കാഷ്ടിച്ച ചാണകം അതിങ്ങനെ ചുറ്റു. അപ്പൊ ഉസ്താദുമാര് ഫത്വ ഇറക്കി, അത് ചാണകം ചുറ്റുകയല്ല, കഅബം തവാഫ് ചെയ്യുകയാണ്. എന്താ പറഞ്ഞേ? കഅബം തവാഫ് ചെയ്യാം. അവർക്ക് 40 ശരീരമുണ്ട്, നിസ്കരിച്ചില്ലെങ്കിൽ ഒന്നും വിചാരിക്കണ്ട. എന്താ നിങ്ങൾ നിസ്കരിക്കാത്ത വിഷയം? സോറി, ഒരു ജസദ് ഹറമിൽ നിസ്കരിച്ചു കൊടുക്കുകയാണ്, ഒന്ന് മസ്ജിദുൻ നബവിയിൽ. എന്നാ ഭക്ഷണം കഴിക്കാൻ നേരത്ത് കൃത്യമായിട്ട് ആ ജസദ് അവിടെ ഉണ്ട്. അപ്പൊ പറയില്ല മസ്ജിദുൽ ഹറാമി ശേഖന്മാരെ കൂടെ ഫുഡ് കഴിക്കുന്ന, അപ്പൊ പറയില്ല. അപ്പൊ അവിടെ കൃത്യമായിട്ടുണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? ഈ വേങ്ങര കോയപ്പാപ്പാക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് 2 രൂപ ഗുളിക വാങ്ങി കൊടുക്കാൻ ഒരു ഉസ്താമാരും കിട്ടിയിട്ടില്ല. മരിച്ചു കഴിഞ്ഞപ്പോ ആരായിന്നറിയോ? താജുൽ ഔലിയ കിരീട, അതെ, മഹാ ഔലിയാക്കന്മാരുടെ കിരീടം. ഇന്നും വേങ്ങര പോയാൽ മലപ്പുറം ജില്ലയിൽ പോയാൽ നമുക്കത് കാണാം. കറാമത്തിന്റെ മഹാനവറുകൾക്ക് ഉസ്താദന്മാർ എഴുതി വെച്ച വല്ലാത്ത കറാമത്ത്. എന്തറിയോ? മഴ ഇല്ലാതെ വേങ്ങര കോയപ്പാപ്പന്റെ അടുക്കിലേക്ക് വന്നു. കോയപ്പാപ്പ ചോദിച്ചു, ഓഹോ മഴയില്ല അല്ലേ? അതെ. മൂപ്പരുടെ ഐഡിയ പ്രയോഗിച്ചു, മൂപ്പരെ കുടുമുണ്ട് പൊക്കി അങ്ങോട്ട് മൂത്രം ഒഴിച്ചു. വേങ്ങര ടൗണിൽ തകർപ്പൻ മഴ. എന്തായിരിക്കും ഇപ്പൊ മഴ? ഞാനൊക്കെ ആലോചിക്കാൻ ബ്ലാഡറിന്റെ വലിപ്പാലോചിക്കുള്ളൂ, എന്തായിരിക്കും അല്ലേ? ഈ രൂപത്തിലാണ് പ്രിയപ്പെട്ടവരെ കറാമത്ത്. കൊല്ലം ജില്ലയിൽ പോയ കറുത്തതങ്ങൾ എന്താ കറാമത്ത്? സിനിമക്ക് പോയ കറാമത്ത്. നമ്മൾ എഴുതിച്ചല്ല, സിനിമക്ക് ടിക്കറ്റ് എടുക്കാതെ കയറിയത്രേ. അതിന്റെ അധികൃതർ പുറത്താക്കി, ടിക്കറ്റ് എടുക്കാതെ സിനിമ കാണാൻ പറ്റൂല. സിനിമ ഓപ്പൺ ആയി തുടങ്ങി, ഇത്ര സ്റ്റാർട്ടായി. അപ്പൊ സിനിമ അവസാന ഭാഗത്ത് നിന്ന് തല തിരിഞ്ഞിങ്ങോട്ട് ഓടാൻ തുടങ്ങി. അപ്പൊ ആരും ഒരാളെ പറഞ്ഞു തരാ, കറുത്ത തങ്ങളെ പുറത്താക്കിയോണ്ടാണ് അയാളെ വേം പിടിച്ചു. അപ്പരെ കൂടുതൽ നല്ലൊരു സീറ്റ് കിട്ടിയപ്പോ സിനിമ നേരെ ഓടാൻ തുടങ്ങി. ഇത്ര കറാമത്ത്, ഈ രൂപത്തിലുള്ള വഴിവിട്ട കറാമത്തുകളെ സെൽഫികൾ എന്നും എതിർക്കും. കറുത്ത തങ്ങളെ മക്കപ്പുറയ്ക്ക് കയറിച്ചില്ലെങ്കിൽ അറിയോ, ഒരാൾക്ക് 2 കാലും മാത്രം കൊണ്ടു ഇങ്ങനെ പോകാൻ തിരിയാൻ കഴിയില്ല, തിരിയാൻ പറ്റൂല. കാരണം നമ്മളെ പിറകുഭാഗം ജാറത്തിന്റെ നേരെയാകും, അത് അദബ് കേടാണ്. അതുകൊണ്ട് റിവേഴ്സ് ഗിയറിൽ പോന്നോളണം, കുഴിയാനെ പോരുന്ന പോലെ. കാബത്തിങ്ങ ചെന്ന എത്ര പ്രാവശ്യം ആ ബാക്ക് കാബന്റെ നേരെ കാണിച്ചാലും ഈ സാധനത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാ ഈ കറുത്ത തങ്ങളെടുത്തി എന്നുമ്പോ വലിയ പേടിയാ. ഈ രൂപത്തിലൊക്കെയാണ് പ്രിയപ്പെട്ടവരെ കറാമത്തിനെ കച്ചവടം ചെയ്യുക. സെൽഫികൾ അതിനെ എന്തും എതിർത്തു. കറാമത്തുണ്ട്, ഇസ്ലാം കറാമത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 2 സ്വഹാബികൾ ചരിത്രം കേട്ടിട്ടില്ലേ? രാത്രി അവർ 2 പേരും നടന്നു പോകുമ്പോ 2 പേരും വീട്ടിലെ വഴിയിലേക്ക് പിരിഞ്ഞു പോയപ്പോ അവരുടെ 2 പേരുടെയും മുമ്പിൽ ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടു വീട് വരെ. അത് കറാമത്താ, അത് ഔലിയാക്കന്മാർക്ക് അല്ല കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറിയം ബീവി അല്ലേ, ആ പള്ളിയുടെ മിഹ്റാബിന്റെ ഉള്ളിൽ നിൽക്കുമ്പോഴതാ ഭക്ഷണം ഇങ്ങനെ വായു കൂടി ഇങ്ങനെ തളികയിൽ ഇറങ്ങി ഇങ്ങനെ വരുന്നേ. ശരിക്ക് കണ്ടതാരാന്നറിയാം? ഖുർആൻ പറഞ്ഞ കഥയാണ്. സക്കരിയാനൊക്കെ ഇത് കണ്ടിട്ടാണ് പള്ളിന്റെ ഉള്ളിക്കിട് കയറി വന്നത്.
ഉടനെ തന്നെ ഒച്ച ഇങ്ങോട്ട് പള്ളിന്റെ മേലെ കയറിയിട്ട് ഓടി വരിയോ, ഇവിടെ വലിയത്ത് വന്നിട്ടുണ്ട്, ഔലിയച്ചി വന്നിട്ടുണ്ട്, വന്നോളിയോ എന്ന് പറഞ്ഞതൊക്കെയല്ല, എല്ലാരും ഓടി വന്നോളിന്നല്ല, ചോദിച്ചു ഈ ഭക്ഷണം എവിടുന്ന് കിട്ടി. അപ്പോൾ പറഞ്ഞു, എന്ത്? അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ മഹാനായ സക്കരിയ നബി കറാമത്ത് പ്രത്യക്ഷപ്പെട്ട മറിയം ബീവിയോട് കുട്ടിയെ തരണേ എന്ന് ചോദിച്ചില്ല, മറിയം ബീവിയോട് സഹായിക്കണേ എന്ന് ചോദിച്ചില്ല, കറാമത്ത് കൊടുത്ത ദാതാവായ അള്ളയോട് പറഞ്ഞു, അള്ളാഹുവേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അതാ സെൽഫികൾ ചെയ്യുന്നത്. മുഅ്ജിസത്ത് പ്രത്യക്ഷപ്പെടുത്തിയ നാഥൻ, അത് ഏത് പ്രവാചകരിലൂടെ ആയിക്കോട്ടെ, അത് കൊടുത്ത നാഥനെ വിളിക്കുക. പാലക്കാട് ജില്ലയിലെ പുത്തരിപ്പാടത്ത് ചെന്നാൽ ഒരു മരവള്ളി ഉണ്ടവിടെ, പച്ചപ്പട്ട് ചുറ്റിയിട്ട്, ഒരു കവറ് പോലും അവിടെ ഇല്ല. ആ മരവള്ളിയിലുണ്ട് തൊട്ടിൽ കെട്ടി തൂക്കി ഈത്തപ്പഴ ചുളയിട്ട് അതിന്റെ ഉള്ളിലേക്കിട്ട് ആട്ടണം. എന്നിട്ട് മരവള്ളിയോട് പറയണം, കുട്ടിയെ തരണം. ഖുർആൻ പറഞ്ഞതോ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ സന്താനത്തെ റബ്ബേ നീ തരണം. സക്കരിയ നബി വന്ധ്യയായ ഗർഭാശയം ഉണങ്ങിപ്പോയ ഭാര്യയുടെ വയറ്റിന്റെ ഉള്ളിൽ ജീവന്റെ തുടിപ്പ് നൽകിയത് ആ പ്രാർത്ഥനയുടെ പവറായിരുന്നു. അതുകൊണ്ട് കറാമത്തിന്റെ ഹാശിം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ വികൃതമാക്കാൻ ശത്രുക്കൾ വന്നപ്പോ അള്ളാഹു തേനീച്ച കൂട്ടത്തെ നിയോഗിച്ച് സംരക്ഷിച്ചു. കറാമത്ത അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളിലൂടെ കറാമത്തുണ്ടാകും. ഇത് കേരളത്തിലെ സമസ്തക്കാർ പഠിപ്പിക്കുന്ന കറാമത്ത് എന്താണ്? സി എം വളവൂരിന്റെ കറാമത്ത് എന്താണ്? എന്തൊക്കെ കറാമത്താണെന്നറിയോ അല്ലേ? സി എം വളവൂരിന്റെ പേര്, വിദേശത്ത് ജീവിക്കുന്ന ഒരാള് ജയിലിൽ അകപ്പെട്ടു, എങ്ങനെ അകപ്പെട്ടു, ഉടനെ തന്നെ സി എം വടവൂരിനെ വിളിച്ചപ്പോ സി എം വടവൂര് കേരളത്തിൽ നിന്ന് പാറി ഇങ്ങോട്ട് ചെന്ന്, ടിക്കറ്റും വേണ്ട ഫ്ലൈറ്റും വേണ്ട ഒന്നും വേണ്ട, അവിടെ ചെന്നിട്ട് അധികൃതനെ ജയിലിന് പിടിച്ചു കൊടുത്തതാ. ഈ ജാതി കറാമത്ത ആര വലിയ അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർ അള്ളാഹനെ സൂക്ഷിക്കുന്നവരാണ്. അള്ളാഹനെ സൂക്ഷിച്ച് അഞ്ചു നേരം കൃത്യമായിട്ട് നിസ്കരിച്ചാലേ ഓൽക്കൊക്കെ ഇസ്ലാം നൽകുന്ന ഒരു പദാണ് വലിയ പോലെ. അള്ളാഹ് ഒരു പേടിക്കേണ്ട, ദുഃഖിക്കേണ്ടതാ. അള്ളാഹനെ സൂക്ഷിക്കുക, നിസ്കരിക്കുക, ഇതൊക്കെ ഔലിയാക്കളെ കറാമത്ത. ഇത് ഔലിയ എവിടെ നിസ്കരിക്കാത്ത എന്താ ഹറമിലാണെന്നൊക്കെ പറയാ. സി എം വടവൂരിന്റെ പ്രത്യേകം എന്താ അറിയാം? മൂപ്പര് ക്ലീൻ ഷേവ് ആയിരുന്നു. സി എം സ്മരണയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ക്ലീൻ ഷേവാണ്. സിഗരറ്റ് തുരുതുര വലിക്കും, സ്വർണ്ണ ചെയിൻ ധരിക്കാറുണ്ട്, ആഡംബരക്കാരിൽ സഞ്ചരിക്കാറുണ്ട്. അതൊക്കെ ഓക്കെ, ആഡംബരക്കാരിലൊക്കെ പോയിക്കോട്ടെ. പക്ഷെ സ്വർണ്ണ ചെയിന് പുരുഷന്മാർക്ക് ഇസ്ലാം ഹറാമാക്കിയതാ. താടി വടിക്കാൻ പാടില്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ല അല്ലേ? ഇതൊക്കെ സി എം വടവൂരിന്റെ ക്വാളിറ്റിയാണ്. എന്നിട്ട് ആ സി എം വടവൂരിന്റെ അടുക്കിലേക്ക് ചെന്ന് രോഗത്തിന്റെ ശിഫക്ക് വേണ്ടി പാട്ടുപാടിയിട്ട് തേടുക. ഇബ്രാഹിം നബി എന്താ പറഞ്ഞ്? എനിക്ക് രോഗം വന്ന ശിഫയാക്കുന്നത് അള്ളയാണല്ല. അയ്യൂബ് നബിക്ക് രോഗം വന്നപ്പോ ശിഫയാക്കി കൊടുത്തത് അള്ളയാണ് അല്ലേ? എത്രയോ കൊല്ലം ശരീരത്തിൽ ചീഞ്ഞളിയുന്ന രോഗം വന്നപ്പോ ക്ഷമിച്ചതിന്റെ കാരണത്തിൽ അല്ല എന്താ പറഞ്ഞത്? അയ്യൂബേ നീ നിന്റെ കാലം നനക്കുക, കാലിന്റെ അടിയിൽ നിർഗളിച്ചത് ശുദ്ധമായ തണുത്ത വെള്ളം കുടിക്കുക, കുളിക്കുക, ശരീരത്തിലെ എല്ലാ മുറിവുകളും മാറിപ്പോയിന്ന. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിരുന്നേ, മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. നാട്ടിലുള്ള ഒറ്റ കാര്യം കൂടി പറഞ്ഞ് എൻ്റെ സംഭാഷണം, ഇവിടെ ഭാഷണം ഞാൻ അവസാനിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നാട്ടിലെ ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കണം എന്താ വെച്ചാല്, നമ്മുടെ നാട്ടിലെ ഉസ്താദ്മാർ പറയണം എന്താ വെച്ചാല്, ലോകത്തുള്ള മഹാന്മാർക്ക് എവിടെ എന്ത് നടക്കണത് കാണാൻ കഴിയും. ഉദാഹരണമായി മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് വരെ റസൂലുള്ളാഹിക്ക് മറ്റുള്ളവരെ മനസ്സ് വായിക്കാനോ കാണാനോ കഴിഞ്ഞിട്ടില്ല. അള്ളാഹ് റസൂലിന്റെ വീട്ടിലേക്ക് ഒരിക്കലും ജാബിർ അള്ളാഹിനെ വന്നു. ജാബിർ വീടിന്റെ വാതിൽ മുട്ടി റസൂലുള്ളാഹ ചോദിച്ചു, ആരാ? അന ഞാനാണ് പ്രവാചകരെ. ഞാനോ? ഞാനോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പുറത്ത് ജാബിർ ഉണ്ടെങ്കിൽ ജാബിർ ആണല്ലേ കയറി വന്നോളൂ എന്നല്ലേ പറഞ്ഞു. റസൂലുള്ളാഹ് അറിയില്ല ആരാണ്. റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് ഖുർആൻ പഠിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ വിട്ടുതരണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾ ചതിയന്മാർ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വന്നു. 70 സഹാബികളെ വിട്ടുകൊടുത്തു. ലോകത്തിന്റെ പ്രവാചകർക്ക് അറിയില്ല ഇവർ ഖുർആൻ പഠിക്കാനല്ല കൊണ്ടോണേ, ചതിച്ചു കൊല്ലാനാണ്. അതല്ല ഉസ്താദന്മാരെ അറിഞ്ഞിട്ടും പോലെ പറഞ്ഞു പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നു നിന്ന ശത്രുക്കളെ മനസ്സുവായിക്കാൻ റസൂലുള്ളാഹിക്ക് കഴിഞ്ഞില്ല. എന്നിട്ട് വഫാത്തായി മദീനയിൽ കിടക്കുന്ന റസൂല് ഈ നാട്ടിലെ മംഗലാപുരത്തുള്ള ഒരാളെ ഹൃദയം കാണാന്ന് പറയുമ്പോ എന്തൊരു വിരോധാഭാസം.
എന്നിട്ട് ആ 70 പേരെയും കൊന്നുകളഞ്ഞു എന്നല്ലേ ചരിത്രം പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ പേരിലല്ലേ കുനൂത്ത് ഓതിയത്? ബിഷർ എന്ന് പറയുന്ന സഹാബിയല്ലേ ജൂതപ്പെണ്ണ് കലർത്തിക്കൊടുത്ത വിഷം പുരട്ടിയ മാംസം കഴിച്ചപ്പോ ക്ഷണം സ്വീകരിച്ച് ചെന്ന പ്രവാചകന്റെ കൂടെയുള്ള ബിഷർ എന്ന് പറയുന്ന സഹാബി ആ മാംസം കഴിച്ച് വായിലൂടെയും മൂക്കിലൂടെയും പതവന്ന് പിടഞ്ഞു മരിക്കുമ്പോ ലോകത്തിന്റെ പ്രവാചകർക്കറിയുമായിരുന്നു ജൂതപ്പെണ്ണ് ചതിക്കാനാണ് വിളിക്കുന്നതെന്ന്. ഇല്ലായിരുന്നല്ലോ. നാട്ടിൽ പറയണെന്താ, കുപ്പിയകത്തുള്ള വസ്തു കാണുന്ന പോലെ ശേഖന്മാരൊക്കെ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. അപ്പൊ ഇത് വലാലത്താണെന്ന് പഠിപ്പിക്കാനാണ് ഈ വേദി. അത്തരം കാര്യങ്ങളിലൊക്കെ മാറി തെറ്റുകളൊന്നും പടയാത്ത വിശുദ്ധ പ്രമാണങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക, അപ്പോഴാണ് നമുക്ക് വിജയമുണ്ടാകുന്നത്. അത്തരത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ ദഅവത്ത് നമ്മൾ സജീവമാക്കുക, നമ്മൾ ആരും വിശ്രമിക്കരുത്. കാരണം ലോകത്ത് അധർമ്മങ്ങളും ശിർക്കുകളും ബിദ്അത്തുകളും അധികരിച്ച് വരികയാണ്. നമ്മുടെ ഡ്യൂട്ടി അധികരിക്കുകയാണ്. നമ്മുടെ പ്രബോധനമൊന്നും എവിടെ എത്തിയിട്ടില്ല, പ്രിയപ്പെട്ടവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ശക്തമായി രംഗത്തിറങ്ങുക, ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ കീഴിൽ നടക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളെ 1000 സംരംഭങ്ങൾ. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഒരു പ്രഭാഷണ വേദിയിൽ വന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകൻ അമുസ്ലിമായ സുഹൃത്ത് പറഞ്ഞു, എന്തറിയോ, 40 കൊല്ലം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ഡ്യൂട്ടിയാണ് 4 കൊല്ലം കൊണ്ട് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പ്രവർത്തകർ ചെയ്തു തീർത്തത് എന്ന. ഇതൊക്കെ ആരാ? സാധുക്കളായ നമ്മെ പോലത്തെ പ്രവർത്തകരാണ്. പീസ് റേഡിയോ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. 5 മിനിറ്റ് നേരത്തെ പ്രസംഗം എന്നും നേർവഴി നമ്മുടെ ഫോണിലേക്ക് വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എല്ലാ ദിവസവും ദീനീയപരമായ സംരംഭങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് റബ്ബിന്റെ ദീൻ എത്തിച്ചു കൊടുക്കാത്ത എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. ജൂതന്റെ മയ്യത്ത് പോയപ്പോ കരഞ്ഞ പ്രവാചകന്റെ മനസ്സിലുണ്ടായ വേദന നമുക്കുണ്ടാകണം അല്ലേ? ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുതേ എന്ന് പറഞ്ഞൊരു സമുദായം ഉണ്ടായിരുന്നു. അത്തരം ആളുകളിൽ 3 വിഭാഗം ആരുണ്ടായിരുന്നു? ഒരു വിഭാഗം ആരെന്നറിയോ, പിടിക്കരുതേ എന്ന് പറഞ്ഞിട്ട് മീൻ പിടിക്കാൻ പോയ ടീം, ധിക്കാരി സമൂഹം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ വിഭാഗം ആരാണെന്നറിയോ, അതേ ആ ധിക്കാരി സമൂഹത്തെ നന്മ കൊണ്ട് ഉപദേശിക്കാൻ ചെന്ന ആളുകളായിരുന്നു. 3-ാമത്തെ വിഭാഗം ആരാണെന്നറിയോ, നിങ്ങൾ എന്തിനവർ ഉപദേശിക്കണം, അവരേതായാലും വന്ന് ശിക്ഷിക്കാൻ പോകുന്ന ടീമല്ലേ എന്നാണ്. എന്നാൽ നന്മ ഉപദേശിക്കാൻ പോയ അതിൽപ്പെട്ട ഒരു ടീം പറഞ്ഞ വാക്കെന്താണെന്നറിയോ, അതാണ് സലഫികളെ നമുക്ക് റബ്ബിന്റെ മുമ്പിൽ പറയാനുണ്ടാകേണ്ടത്. എന്താണ്? കാലോ മഅദിറച നിലാ റബ്ബിക്കും, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ഉദുർ പറയാൻ, അല്ലാഹുവേ ഇത് ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാ എന്ന് റബ്ബിന്റെ മുമ്പിൽ ചെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് പ്രിയപ്പെട്ടവരെ. കാരണം എന്താണെന്നറിയോ, ഞാനും നിങ്ങളും ദുനിയാവിൽ നിന്ന് യാത്ര തിരിച്ചു പോകുമ്പോ സമാധാനമുള്ള ഒരാത്മാവായി മരണപ്പെട്ടു പോകാൻ കഴിയണോ? ശാന്തമായ മുത്തമയിന്നയായ ആത്മാവായി മരണപ്പെടാൻ കഴിയണോ? എന്റെ വിശ്വാസത്തിൽ എവിടെയെങ്കിലും ശുരുക്ക് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. എന്റെ ആചാരങ്ങളിൽ എവിടെയെങ്കിലും ബിദ്അത്തുകൾ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അതിന് വേണ്ടിയുള്ള ഒരു മാസമാണ് ഇൻഷാ അല്ലാ ഈ വിശുദ്ധ റമദാൻ എന്ന് പറയുന്ന മാസം നമ്മളിലേക്ക് സംജാതമാകുന്നത്. എല്ലാ തിന്മകളിൽ നിന്നും മാറി ഇനി നല്ലൊരു ജീവിതം നയിക്കുകയാണെന്നുള്ള തീരുമാനത്തോടുകൂടി അള്ളാഹുവിന്റെ ഖുർആനിലല്ല നമ്മളോട് പറഞ്ഞ വല്ലാത്ത വചനമില്ലേ, കുല്ലിയാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ എന്ന് പറഞ്ഞ വല്ലാത്ത വചനമില്ലേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകരോട് അല്ലാഹു പറയാൻ പറയുകയാണ്, പ്രഖ്യാപിക്കുക, പ്രവാചകരെ, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എന്റെ അടിമകളെ, പാപികളെ എന്നല്ല, പാപത്തിൽ മുങ്ങിക്കുളിച്ചു പോയ അക്രമികളെ എന്നല്ല, എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ ആരും നിരാശപ്പെട്ടു പോകരുത്. കാരണം എന്താണെന്നറിയോ, ഈ റമദാൻ മാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ എല്ലാവിധ തിന്മകളിൽ നിന്നും ഇനി ഞാനൊരു പുതിയ മനുഷ്യനാവുകയാണ്, ഇനി എന്റെ ജീവിതത്തിൽ പുകവലിയില്ല, ഇനി എന്റെ ജീവിതത്തിൽ മദ്യപാനമില്ല,
ഇനി എന്റെ ജീവിതത്തിൽ അസീസില്ല, ഇനി എന്റെ ജീവിതത്തിൽ പച്ചടിനില്ല, ഇനി എന്റെ ജീവിതത്തിൽ സിറിഞ്ചില്ല, ഇനി എന്റെ ജീവിതത്തിൽ ഏഷണിയും പരദൂഷണവും ഇല്ല, ഇനി എന്റെ ജീവിതത്തിൽ അതേ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആ രൂപത്തിൽ അവിഹിത സമ്പാദ്യമില്ല, പലിശയില്ല, തോന്നിവാസമില്ല, രഹസ്യ ജീവിതം പെർഫെക്റ്റ് ആക്കും എന്ന് തീരുമാനിക്കാൻ നമ്മൾക്ക് കഴിയണം. ഏതുപോലെ എന്നറിയോ? രാത്രി സഞ്ചാരി എന്നറിയപ്പെടുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ചരിത്രകാരന്മാർ നൽകിയ പേരാണ് രാത്രി സഞ്ചാരി. ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം എന്ന് കേട്ടാൽ കാർക്കിച്ചു തുപ്പിയിരുന്ന ഉമർ ബിൻ ഖത്താബ്, അതേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയുടെ പേര് ഖത്താബ് എന്നായിരുന്നു. ആ ഖത്താബിന് ഒരു കഴുതയുണ്ടായിരുന്നു. ആ കഴുത മുസ്ലിമായാലും ഉമർ മുസ്ലിമാകില്ല എന്ന് പറഞ്ഞിരുന്ന പഠിത്താളുകൾ ഉക്കാലച്ചന്തയിലേക്ക്, അതേ കിഴക്കൻ ചക്രവാളങ്ങളിൽ സൂര്യരശ്മി ഉദിച്ചു വരുന്നതിന്റെ മുമ്പാണ് ഉമർ തങ്ങൾ കയറി ചെല്ലുന്നത്. മുസ്ലിമായിട്ടില്ല അന്ന്. അന്ന് പാവപ്പെട്ട ഒരു കച്ചവടക്കാരനത് ആ ഉക്കാലച്ചന്തയിലേക്ക് സാധനങ്ങൾ നിരത്തി വെക്കാൻ വേണ്ടി കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയാണ്. ആ സമയത്ത് വില്ല വേഷത്തിൽ ഉമർ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇത്ര പണം വേണം, വേഗെടുത്തോളൂ. പാവപ്പെട്ട കച്ചവടക്കാരൻ പറഞ്ഞു, ഉമറേ ഞാൻ കച്ചവടം തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ചു കഴിഞ്ഞിട്ട് പോരെ. ഉമർ റളിയല്ലാഹുവിന് അതിഷ്ടായില്ല. തന്റെ അരയിലുണ്ടായിരുന്ന വാളെടുത്ത് പാവപ്പെട്ട നിത്യവൃത്തിക്ക് വേണ്ടി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരന്റെ തല നോക്കി, കഴുത്ത് നോക്കി ഒരു വെട്ടുകൊടുത്തു, ഗളച്ഛേദം ചെയ്ത് കളഞ്ഞു, തലമുറഞ്ഞ് താഴേക്ക് ചാടി. പിടഞ്ഞ് വീണ് മരിക്കുന്ന മനുഷ്യന്റെ വലത് കൈയിലുള്ള ചെറുവിരൽ മുറിച്ചെടുത്ത് കാട്ടുമുള്ളിൽ കോർത്തു വെച്ച് തന്റെ കഴുത്തിലിതിന് മാലയാക്കി കെട്ടിത്തൂക്കി, വിരിമാറിലൂടെ ചുടുരക്തം ചാലിട്ടൊഴുകി എന്നാണ് അല്ലേ? അങ്ങനെയുള്ള ഉക്കാലയിൽ എന്നും പഞ്ചഗുസ്തി മത്സരം നടക്കാറുണ്ട്. ഉമർ മത്സരിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ചർച്ച അവിടെയില്ല. ആ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരിയായി പിന്നീട് വിശേഷിക്കപ്പെട്ട സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വട്ടമേശ സമ്മേളനത്തിൽ ഇരുന്നു കൊണ്ട് അവിടെയുള്ള പ്രമുഖരോട് പറഞ്ഞൊരു വാക്കുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഭരണം മക്കയും മദീനയും സ്പെയിൻ മുതൽ മംഗോളിയ വരെയുള്ള വിശാലമായ സാമ്രാജ്യം ഭരിച്ചിരുന്ന ഉമറിനെ പോലെയുള്ള ഭരണാധികാരികളുടെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ അതേ മോഹൻചന്ദ് കരംചന്ദ് ഗാന്ധി എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിജിയില്ലേ? ഇതുപോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ പുകൾ കൊണ്ട് മഹാരഥനായ ഉമർ ബിൻ ഖത്താബിനെ മാറ്റിയെടുത്ത ആ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ എന്ന് നാട്ടുകാർക്കൊന്നും വേണ്ട, ഇന്ന് മറ്റുള്ള എന്തൊക്കെയോ പാളക്കിത്താബാണ് വേണ്ടത്. ഖുർആൻ പറഞ്ഞല്ലോ, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദല്ലിന്നാസ് വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അല്ലാഹ് പറഞ്ഞല്ലോ, നിങ്ങൾ ആരെങ്കിലും ആ മാസത്തിൽ സന്നിഹിതരായാൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക. സത്യത്തിന്റെയും അസത്യത്തിന്റെയും വ്യവച്ഛേദന ഗ്രന്ഥമായ സന്മാർഗ ഗ്രന്ഥമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ് വിശുദ്ധ റമദാൻ. ആ വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹ കേട്ടുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ രചനരേഖയിലേക്ക് കടന്നു വന്നത്. നമ്മുടെ വീടിന്റെ അലമാറകളിൽ, പള്ളിയുടെ സെൽഫുകളിൽ, മൊബൈൽ ഫോണുകളിൽ, ആൻഡ്രോയിഡ് ഫോണുകളിൽ കയറ്റിവെച്ച വിശുദ്ധ വേദഗ്രന്ഥമില്ലേ? ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ആ താബിഈങ്ങളിൽ പെട്ട ചരിത്രകാരന്മാർ അദ്ദേഹത്തിന് പേര് നൽകിയത് ചെന്നായ എന്നായിരുന്നു. നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ മാനനമ്പിച്ച് ചീന്തിയിരുന്ന ശ്രീലമ്പടനായിരുന്ന ഫുദൈൽ ഇബ്നു ഇയാദിനെ ഇസ്ലാമിന്റെ രചനരേഖയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മാറ്റത്തിന്റെ പടപ്പാട്ട് പാടിയ ആബിദുൽ ഹറമൈൻ എന്നുള്ള വിളിപ്പേര് പിന്നീട് കരകതമാക്കിയ വിശുദ്ധ ഖുർആനിന്റെ വചനാമൃതങ്ങൾ. ഒരു ദിവസം അദ്ദേഹം വീട്ടിൽ നിന്ന് സ്ത്രീകളെ തേടി പുറത്തിറങ്ങിയപ്പോ ആരെയും കിട്ടാതെ മനസ്സ് തപിച്ച് വീട്ടിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് വീടിന്റെ ഉള്ളിൽ നിന്ന് വിങ്ങുകയാണ്, വേദനിക്കുകയാണ്. ഇന്നെനിക്കൊരു പെണ്ണിനെയും തൊടാൻ കഴിഞ്ഞില്ലല്ലോ. അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഓടി വന്നത് അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് ജീവിക്കുന്ന വയോവൃദ്ധയായ ഒരു പെണ്ണിന്റെ ശരീരമാണ്, ഒരു വയസ്സായ ഒരു ഉമ്മയുടെ ശരീരമാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെന്നായ എന്ന് നാട്ടുകാരെ വിളിച്ചിരുന്ന ആ മനുഷ്യനെ കൂറയുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ ആയത്ത് കേൾക്കുന്നത്, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ബിദിക്രില്ലാ എന്നുള്ള ഖുർആനിക വചനം കാരിരുണ്ട് പോലെയുള്ള ഹൃദയത്തിലേക്ക് തുളച്ചു കയറി വിൺമയാർന്ന ഹൃദയത്തിന്റെ ഉടമയാക്കിയ വിശുദ്ധ വേദഗ്രന്ഥമാണ്. ആ വേദഗ്രന്ഥത്തിന് മാത്രമേ ഈ ആധുനിക കാലഘട്ടത്തിൽ ലോകത്ത് ഏത് ശത്രാധിപതികൾ ഭരണം നടത്തിയാലും, എത്ര വലിയ തോന്നിവാസമായ ജീവിതം നയിച്ചാലും, അവിടങ്ങളിലൊക്കെ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രമാണ്.
രാത്രി സഞ്ചാരി എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു ഖത്താബ് രാത്രി സഞ്ചരിക്കുമ്പോഴല്ലേ ഒരു പെണ്ണിന്റെ കരച്ചിൽ കേട്ടത്. കയറി ചെല്ലുമ്പോ എന്താ കാണാൻ കഴിഞ്ഞത്? ഒരു പെണ്ണും അദ്ദേഹത്തെ ആ സഹോദരിയുടെ കുട്ടികളും തറയിൽ കിടന്ന് കരയുമ്പോ വിശപ്പ് സഹിക്കാതെ കരയുകയാണെന്നറിഞ്ഞപ്പോ തന്റെ ഖജാനയിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് വലിയൊരു മാവിന്റെ ചാക്കും തന്റെ തോള് പുറത്തെടുത്തു വെച്ച് കടന്നു വരുമ്പോഴാണ് അസ്ലം എന്ന് പറയുന്ന വൃത്യം ചോദിച്ചത്, അല്ല ഖലീഫ, നിങ്ങൾ ഇത് ഏറ്റേണ്ടവരല്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഇത് ഏറ്റി കൂടെ വരാമെന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നാളെയിൽ അനന്തമായ പരലോകത്തിൽ എന്റെ പാപവാരങ്ങളെ കാണസ്ലം നീ ഉണ്ടാകുമോ എന്നാണ്. അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രദേശവാസികളെ, ഖുർആൻ മാത്രമാണ് മാറ്റത്തിന്റെ ഗ്രന്ഥം. മനസ്സിന്റെ രോഗങ്ങൾ, ശിർക്ക് എന്ന് പറയുന്ന രോഗം, ബിദഅത്ത് എന്ന് പറയുന്ന രോഗം, അഹങ്കാരം എന്ന് പറയുന്ന രോഗം, കുശുംബ് എന്ന് പറയുന്ന രോഗം, അസൂയ എന്ന് പറയുന്ന രോഗം, ഈ രോഗങ്ങൾക്കെല്ലാം ശിഫയായി ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ ആ ഗ്രന്ഥം ഇറങ്ങിയ മാസത്തിലെങ്കിലും ചെയ്തു പോയ ഇന്നലകളിലെ പാപങ്ങൾ ഓർത്ത് കരഞ്ഞുകൊണ്ട് റബ്ബിന്റെ വഹദാനിയത്തിലേക്ക് മടങ്ങാൻ, റബ്ബിന്റെ ദീനിലേക്ക് മടങ്ങാൻ, സച്ചരിതരായ ആളുകൾ നടന്നു നീങ്ങിയ രജതരേഖയിലേക്ക് മടങ്ങാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് ജീവിതം അല്ലാഹു നമ്മൾക്ക് സംവിധാനിച്ച് തന്നിട്ടുള്ളത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി നാളെയുള്ള പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നത് ആരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ജീവിതവും മരണവും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുമ്പോൾ വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്ന് വർഗ്ഗത്തെയും മനുഷ്യ വർഗ്ഗത്തെയും എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് മരണത്തിന്റെ മലക്ക് ഏത് സമയത്ത് കടന്നു വന്നാലും യാ അയ്യതുഹുൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, ഹേ സമാധാനമടഞ്ഞ ആത്മാവേ, ഏഴാകാശ ലോകങ്ങളും ആദായങ്ങളും കടന്ന് റബ്ബിന്റെ മഹാരഥന്മാരായ സ്വർഗാവകാശികൾ കയറിപ്പറ്റിയ ഫലകത്തിൽ പേര് രേഖപ്പെടുത്തി ആ സ്വർഗത്തിലേക്ക് പച്ചപ്പറവയായി പറന്നുയരാൻ അല്ലേ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ഫുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തിൽ ലത്തീ കുൻതും തുഅദൂൻ, അതേ എന്റെ റബ്ബ് അല്ലാഹാണെന്ന് പറയുകയും നേരാമണ്ണം നിലകൊള്ളുകയും ചെയ്ത് ജീവിച്ചവർ ആരാണോ അവരുടെ മരണം വിമാനത്തിൽ വെച്ചാകട്ടെ, ദുരന്തത്തിൽ വെച്ചാകട്ടെ, ബോംബാക്രമണത്തിലാകട്ടെ, വലിയ മാറാവ്യാധിയായ രോഗം വന്നുകൊണ്ടാകട്ടെ, മലക്കുകൾ വന്ന് പറയണമെന്ന് അല്ലാ തഖാഫു വലാ തഹ്സനു, ദുഃഖിക്കണ്ടടോ ഭയപ്പെടണ്ടടോ, അല്ലാഹുവിന്റെ വിശാലമായ ഒരു കണ്ണും കാണാത്ത, ഒരു ഹൃദയവും ചിന്തിക്കാത്ത, ഒരു കർണപുടങ്ങളും ഇതേവരെ വിഭാവനം ചെയ്യാത്ത സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് എന്ന് പറഞ്ഞ് പോകുന്ന യാത്രയാണ് നമ്മൾക്ക് വേണ്ടത്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് വിജയിക്കാൻ കഴിഞ്ഞവരാണ് വിജയികൾ. മരണത്തിന്റെ സമയത്ത് ഈ നന്നാകാൻ എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ട് കാര്യമില്ല. അല്ലാഹു പറയും, അവന്റെ മലായിത്തുകൾ പറയും, അതെ ഇനി സമയമില്ല, കല്ല കല്ല, നീ അങ്ങനെ അങ്ങനെ നീ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നിന്റെ സമയം കഴിഞ്ഞു പോയി എന്നാണ്. അത്തരം ഹതഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാതെ ജീവിതം ഒരു വീണ്ടും വിചാരത്തിന് വിധേയമാക്കുക, തീരുമാനിക്കുക നാളെയുള്ള ലോകത്ത് വിജയിക്കാൻ, അവിടെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ മുഖലിസീങ്ങളുടെ ജീവിതം നയിക്കുന്ന നല്ലവരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ഇന്നലകളിൽ അറിഞ്ഞുമറിയാതെ വന്നുപോയ പാപങ്ങളെല്ലാം റഹ്മാനായ റബ്ബ് നമ്മൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്നും, സാമ്പത്തിക കെടുതികളിൽ നിന്നും, മാറാവ്യാധികളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബാദികളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് അല്ലാഹു നമ്മൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, ഉറ്റവർ ഉടയവർ, ആദർശ ബന്ധുക്കൾ, അവരുടെ കബറിടം അല്ലാഹു സ്വർഗപൂതമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അല്ലാഹുവിന്റെ വിശാലമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രബോധിത സമുദായത്തിന്റെ മനസ്സുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ ഇഖ്ലാസോടുകൂടി, അതുപോലെ തന്നെ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിന്റെ വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പ്രബോധനം നടത്താനുള്ള മനസ്സ് അല്ലാഹു നമ്മൾക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രബോധനങ്ങൾ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ പണ്ഡിതന്മാർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീൻ
المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعواتي يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم أغيثنا غيثا مغيثا اللهم أغيثنا غيثا مغيثا اللهم أغيثنا غيثا مغيثا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.